എഴുതിയതാണ് ഗൾഫ് സലഫിസം എന്നൊരു പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പറയണത് നമ്മളൊക്കെ വലിയ മുജ്തഹിദുകളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. കിബറിന്റെ അന്തം നോക്കണം നിങ്ങൾ, നമ്മളൊക്കെ ശനി മുജ്തഹിദീങ്ങളാണ്. എത്രത്തോളം ഗൾഫിലുള്ള പണ്ഡിതന്മാർക്ക് പോലും കഴിയാത്തത്ര ഇജ്തിഹാദിന്റെ കഴിവ് നമ്മൾ നേടിയിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിനയമാണ്. എനിക്ക് അറിവില്ല എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. അതുപോലുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വരികൾ വായിച്ചു നോക്കിയാൽ ഇവരൊക്കേത് മാത്രല്ല, സമനില തെറ്റിപ്പോയോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ നോക്കൂ, എത്ര അഹങ്കാരത്തിന്റെ വർത്തമാന ഇയാൾ എഴുതിയത്. ഞാൻ നിങ്ങളെ ആ വരി കേൾപ്പിക്കാം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അദ്ദേഹം എഴുതിയാണ്, നമ്മുടെ ഈ ചിന്താസരണിയുടെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്തു പറയാൻ ലജ്ജിച്ചു. തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. കേട്ടോ, നമ്മൾ ഇമാമിയങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മളിപ്പോ ആരാണ്? മുജാഹിദികളുടെ ലേബലിൽ ഇയാളെ ഇതാണ്. അതാണ് ഇപ്പൊ മുജാഹിദികളുടെ വാദമായിട്ട് ബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമി നമ്മളെ പരിഹസിച്ചത് എന്ന് വിനീതമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കണം, നിങ്ങൾ ഇയാൾ എഴുതിയതിന്റെ ഈ ദൂഷ്യം അനുഭവിക്കേണ്ടി വന്നത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ഇദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആരുമല്ല. ഇയാൾ എഴുതിയ വാദമാണ് ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ അടിക്കാനുള്ള വടിയായി എതിരാളിയായി ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉപയോഗപ്പെടുത്തിയത്. ഇനി ഇയാൾ എഴുതിയ വരി നിങ്ങൾ നോക്കൂ, എത്ര അപകടമാണ്. നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്താ ഇയാൾ എഴുതിയത്? നമ്മുടെ ഈ ചിന്താസരണിയുടെ ഫലമായി, അഥവാ നമ്മളെന്ത്, നമ്മൾ ഒരു മദ്ഹബിനെയും അന്ധമായി അനുകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്തു പറയുവാൻ ലജ്ജിച്ചു. തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. മഅദല്ലാ. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദ് മുത്തലക്കുകളുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെങ്കിൽ സന്ദേഹമില്ല. നമ്മുടെ കേരളത്തിലാണ് ഇപ്പൊ ലോകത്തുള്ളതിനേക്കാണൊക്കെ പണ്ഡിതന്മാരുള്ളതെന്ന. ലോകത്ത് എവിടെയും മുജ്തഹിദീങ്ങളില്ല. കാരണം എന്താ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ വിധികൾ നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാര് ഇന്ന് ലോകത്തില്ല. നമ്മുടെ കേരളത്തിലെ മുജാഹിദീങ്ങൾക്കാണ് അതിന് കഴിവുള്ളത് എന്ന് ഇയാൾ എഴുത്. നോക്കണം, നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഖതീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജമ്മിയത്തുൽ ഉലമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണല്ലോ മൂപ്പരാണ് പറയണേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ജമ്മിയത്തുൽ ഉലമയിൽ ഒരു പണ്ഡിതനും നേരെ ഞാൻ മുജ്തഹിദ് മുത്തലക്കാന്ന് വാദിച്ചിട്ടില്ല. നമ്മളെ ഒരൊറ്റ ഹത്തീബുമാരും ഞാൻ മുജ്തഹിദ് മുത്തലക്കാന്ന് വാദിച്ചിട്ടില്ല. ഒരു അറബി കോളേജിലെ അധ്യാപകരും ഞാൻ മുജ്തഹിദ് മുത്തലക്കാന്ന് വാദിച്ചിട്ടില്ല. നമ്മുടെ ഒരു പ്രാസംഗികന്മാരും ഞങ്ങൾ മുജ്തഹിദ് മുത്തലക്കുകളാണ് വാദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു എഴുത്തുകാരും ഞങ്ങൾ മുജ്തഹിദ് മുത്തലക്കുകളാണ് വാദിച്ചിട്ടില്ല. ഇയാളല്ലാതെ നോക്കൂ നിങ്ങൾ അഹങ്കാരം എന്നിട്ട് പറയാണ്. എന്നാൽ നമ്മുടെ നേതാക്കളുടെ ആദർശ വ്യതിയാനം പരിശോധിക്കാനുള്ള മാറ്റുകല്ലുകളെന്ന് ചിലർ പ്രചരിപ്പിക്കുന്ന ഗൾഫിലെ സലഫികൾ നമ്മുടെ അഭിമാനകരമായ നേട്ടം കണ്ടാൽ മൂക്കത്ത് വിരൽ വെക്കാതിരിക്കില്ല. ഗൾഫിലൊക്കെ പണ്ഡിതന്മാര് നമ്മുടെ കേരളത്തിലെ ഈ ഇൽമിന്റെ ബഹദ് കണ്ട ഒരു ഞെട്ടുന്നാണ് അനുശോചനം. കാരണം ഗൾഫ് സലഫികളുടെ സിരാകേന്ദ്രമായ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ ജിബ്രീൻ, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുല്ലാൻ തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാരൊന്നും തന്നെ തങ്ങൾ മുജ്തഹിദ് മുത്തലക്കുകളാണെന്ന് വാദിക്കാറില്ല. അപ്രകാരം ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബിൻ ബാസ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ്, ഷെയ്ഖ് നാസിർ സഅദി തുടങ്ങിയവർ പോലും മുജ്തഹിദ് മുത്തലക്കുകളാണെന്ന് ഗൾഫ് സലഫികൾ പറയുന്നില്ല. എന്തിനധികം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് പോലും ഞാൻ ഒരു തനി മുജ്തഹിദാണെന്ന് വാദിച്ചിരുന്നില്ല. അവർക്കൊന്നും കിട്ടാത്ത കഴിവ് നമുക്ക് കിട്ടി. ആർക്ക്? ഈ സുല്ലൈക്കേ മൂബരി ഇബിൻ ബാസിനേക്ക് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരെക്കാണ് കഴിവുള്ള ആളായി തീർന്നു. ഇനി നിങ്ങൾ പറയണം മൂപ്പര് നമ്മുടെ നേട്ടം പറയണ്. നോക്കൂ, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും ഗൾഫ് സലഫിസവും തമ്മിലുള്ള അന്തരം 50 വർഷത്തിനിടയ്ക്ക് ഒരു മതേതര രാഷ്ട്രത്തിൽ നമുക്ക് ആയിരക്കണക്കിന് മുജ്തഹിദ് മുത്തലക്കുകളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഗൾഫ് സലഫികൾക്കോ ഭരണകൂടവും എണ്ണപ്പണവും ഉണ്ടായിട്ട് പോലും പല നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരൊറ്റ മുജ്തഹിദ് മുത്തലക്കിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നോക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയ ഇയാൾക്ക് തലക്ക് എന്തോ അസുഖമുണ്ട്.
കാരണം എന്താണ്? നിങ്ങൾ നോക്കൂ, 50 കൊല്ലമായിട്ട് കേരളത്തിൽ നമ്മൾ ആയിരക്കണക്കിന് മുജ്തഹിദീങ്ങൾ വാർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോകത്ത് സലഫികൾക്ക് എണ്ണപ്പണവും ഭരണകൂടത്തിന്റെ തണലും ഉണ്ടായിട്ട് പോലും ഒരു മുജ്തഹിദിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അഹങ്കാരല്ലേ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നത്? എന്നിട്ട് ഇതാണ് മുജാഹിദ് സുഹൃത്തുക്കളുടെ വാദമായിട്ട് ജമാഅത്തേരും എടുത്ത് വായിക്കുന്നത്. ഒന്ന് പറയട്ടെ സുഹൃത്തുക്കളെ, ഇമ്മാതിരി ചപ്പു ചവറുകൾ ഇതിൽ നിന്നാൽ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ പേറി നടക്കേണ്ട ഗതികേട് നമുക്ക് ഉണ്ടാകുമായിരുന്നില്ലേ? എന്നാൽ ഇന്ന് ആ പ്രശ്നമല്ല, അൽഹംദുലില്ല, ഇവറ്റക്കാണ് നീങ്ങി കിട്ടിയത്. നന്നായി. ഇങ്ങനത്തെ വിഡ്ഢിത്തവും ഇങ്ങനത്തെ അഹങ്കാരമൊക്കെ പറയുന്ന ആളുകൾ കുറെ ഉണ്ട്. ഇതൊക്കെ ജമാഅത്തുകാരിപ്പോ ഇങ്ങനെ ഒഴിഞ്ഞു കാണാണ്. ഇതെന്നെ പറയുന്നത്, ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിന്റെ ചാരന്മാർ ഇതിലിട്ട് കയറിക്കൂടിയതായിരിക്കും. കാരണം എന്താണ്? ഇതൊക്കെ ഇവരുടെ വാദങ്ങളല്ലേ. കുനൂത്ത് അങ്ങനെയാവാം, ഇന്നിപ്പോ എന്താ പ്രശ്നം? നമ്മുടെ കൂട്ടത്തിൽ വലിയ പ്രശ്നമായൊരു തറാവീഹ് എത്രയും ആവാം, ഒരു തോരുന്ന പള്ളിയിൽ അങ്ങനെയാവാം, പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പൊന്ന് നോക്കിയിട്ടെന്താണ്? ചിരിക്കാണ്. ആ നിങ്ങൾ തമ്മിലടിക്കല്ലേ, നമ്മൾ തമ്മിലടിക്കാന്നുള്ള പ്രശ്നമല്ല ഇത്, രണ്ടാകുന്ന പ്രശ്നമല്ല. അത് പോയവര് പോയി, അവരിന് സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിലേക്ക് തിരിച്ചു വരിക എന്നതല്ലാതെ ഈ ആദർശത്തിന്റെ തനിമ ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്താൻ എന്നും ഒരു വിഭാഗം ഉണ്ടാകും ഇൻഷാല്ലാ. അതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ എന്താ അതിൽ വാദിച്ചത്? ലോകത്തിലുള്ള പണ്ഡിതന്മാരാണ് ഏറ്റവും വലിയ മികച്ച പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവർക്ക് ഒന്നുമില്ലാത്ത പദവിയാണ് കേരളത്തിലെ നമ്മളെ മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഉള്ളതെന്ന് മൂപ്പരാണ് പറയാ. അവനാണ് അങ്ങനെ ഒരു പൂജ്യം തങ്ങിയാതെ ഇരിക്കോന്നല്ലാതെ മുജാഹിദീങ്ങളെ പേരിലൊക്കെ അത് വെട്ടിവെക്കണോ? മൂപ്പരിക്ക് അങ്ങനെ മുജ്തഹിദ് മുത്തലക്കാൻ ചമയണമെന്നുണ്ടെങ്കിൽ ചമഞ്ചോട്ടെ. അതിന് ഈ പണ്ഡിതന്മാരും ആയിരക്കണക്കിന് ആൾക്കാരും ജമിയത്തുലുൽ മദീന മെമ്പർമാരൊക്കെ വളരെ ഷാഫിമാമിനെ പോലെ, ഹനഫി ഇമാമിനെ പോലെ, ഹംബലി ഇമാമിനെ പോലെ, മാലിക് ഇമാമിനെ പോലെ മുജ്തഹിദ് മുത്തലക്കുകളാണ് എന്ന് എഴുതിവിടാൻ അപാരമായ തൊൽക്കെട്ടി തന്നെ വേണം. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് ഇത് വായിച്ചിട്ട് അടുപ്പൊന്ന് ഖുറാഫികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ മുജാഹിദിനെ അടിക്കാൻ നോക്കണത് എന്ത്? നിങ്ങൾ തക്ലീർ പാടില്ല എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പണ്ഡിതന്മാരാ, വലിയ മുജ്തഹിദികളാണല്ലേ, നിങ്ങളെന്ന് ഗൾഫ് കലഫിസലത്തിൽ എഴുതി വിട്ടിട്ടില്ലേ? ഞങ്ങളല്ല, ഞങ്ങളാണെങ്കിൽ പിന്നെ ഒരു വേറെ ഉണ്ടാക്കി പോകില്ല, ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തോണ്ട് അവര് പറയുന്ന തോന്നിയാസങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം ഒരു വിശാലമായൊരു മനസ്ഥിതി വേണം എന്ന നിലക്കാണ് അവർ വേറെ പിരിഞ്ഞു പോയത്. അതൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസമല്ലാതെ അധികാര വടംവലിയൊന്നുമല്ല, ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇതിനെ പരിഹസിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതുകയാണ് പ്രബോധനത്തിൽ, ബോധനത്തിൽ എഴുതാണ്. നോക്കണം നിങ്ങൾ, ബോധനത്തിൽ ജമാഅത്തുകാർ എഴുതാണ്, ഇമാം ഹസ്സാലിക്കോ, ഇമാം ഇബ്നു കസീറിനോ, ഇമാം ഇബ്നു തൈമിയ്യക്കോ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനോ എത്താൻ സാധിക്കാത്ത ഉയരങ്ങളിലേക്ക്, മുജ്തഹിദ് മുത്തലഖ് എന്ന പദവിയിലേക്ക് അരീക്കോട്ടും പുളിക്കലുമുള്ള ആയിരക്കണക്കിന് ആളുകളെ 50 വർഷത്തിനിടക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേട്ടത്തെ ആർക്കെങ്കിലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ? പരിഹസിക്കാണ്. അരീക്കോട്ടും പുളിക്കലൊക്കെ ഇബ്നു കസീറിനും ഇബ്നു തൈമിയ്യക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ വളർത്തിയെടുക്കാൻ കേരള മുജാഹിദികൾക്ക് സാധിച്ചത്, അതിനവർ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ? നോക്കണം നിങ്ങൾ, പാവം റഷീദിലുള്ള പോലും ഇവിടെ ചൂളിപ്പോകും. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണല്ലോ, ഖുർആനും സുന്നത്തും പിന്തുടരണമെന്ന് പറയുമ്പോൾ എല്ലാവരും മാലിക്കിനെയും ഷാഫിയെയും പോലെ മുജ്തഹിദ് മുത്തലഖുകളാകണമെന്നല്ല നാം പറയുന്നത്, അത് വിജ്ഞാനത്തിലെ അത്യുന്നത പദവിയാണ്. നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാരൊക്കെ മുമ്പ് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നമ്മൾ ഷാഫി ഇമാമിനെയോ ഹനഫി ഇമാമിനെയോ മാലിക് ഇമാമിനെയോ ഹംബലി ഇമാമിനെയോ അന്ധമായി പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരൊക്കെ തെറ്റുകാരാണ്, അവരൊക്കെ മോശക്കാരാണ്, അതുകൊണ്ട് നമ്മൾക്ക് നേരിട്ട് ഖുർആനും ഹദീസും കൊണ്ട് കണ്ടുപിടിച്ചാൽ മതി എന്നാണോ? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നവൻ പറയുന്നത് വിവരക്കേട് മാത്രമാണ്, അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പങ്കുമില്ല. നേരെ മറിച്ച് ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ വിഷയത്തിൽ പറഞ്ഞത് വ്യക്തമായി വിശദീകരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മൗലവിയും കെ പി മുഹമ്മദ് മൗലവിയും കൂടി രചിച്ച തഖ്ലീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളാരും മുജ്തഹിദുകളല്ല എന്നതിൽ പറയുന്നുണ്ട്. മുജ്തഹിദിന്റെ പദവിയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുമില്ല എന്നതിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. എന്നിട്ടാണ് ഈ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വാസ്തവത്തിൽ സംഗതി എന്താണെന്നറിയോ? ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ചിട്ട് എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളാം എന്നൊരവസ്ഥ സാധാരണഗതിയിൽ ജനങ്ങളിലേക്ക് പറഞ്ഞുവിടുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വേറൊരു വാദം എന്താണെന്നറിയോ? ഈ ഖുറാഫികൾ അതേ വാദം. എന്താ നല്ല വിദഗ്ധത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിന്റേതാണ്, നല്ല വിദഗ്ധത്തിൽ പറഞ്ഞിട്ടൊരു പരിപാടിന്റെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും വഴികേടാണ്.
അപ്പൊ ഖുറാഫികൾ പറഞ്ഞു നല്ല കൂട്ടരെ നല്ല വിദേഹത്ത് തന്നിട്ടുണ്ട് വേറിട്ട്. അപ്പൊ ജമാഅത്തുകാരും അവരെ സോപ്പിടണല്ലോ, ആ ഉണ്ട് നല്ല വിദേഹത്ത് തന്നിട്ടുണ്ട്. ജമാഅത്തുകാരും അതിന്റെ പിന്നാലെ നിങ്ങൾ നോക്കൂ അവര് പറയണേ. നമ്മൾ പറഞ്ഞു അവരോട് ഹദീസിൽ എന്റെ കൂട്ടരെ കാര്യങ്ങൾ ഏറ്റവും ചീത്തയായത് പുതിയതുണ്ടായ സംഭവങ്ങളാണ്. വക്കുള്ളു മഹദസത്തിൻ്റെ എല്ലാ നവീന സമ്പ്രദായങ്ങളും വിദഅത്ത് തന്നെ എന്ന ഹദീസ് ഉദ്ധരിക്കുമ്പോ ജമാഅത്തുകാരൻ കൊടുക്കുന്ന മറുപടി നോക്കൂ. നിങ്ങൾ പ്രബോധനത്തില് മുസ്ലിം നിവേദനം ചെയ്ത റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണ്, കാര്യങ്ങളിൽ തിന്മയായിട്ടുള്ളത് പുതുതായി ഉണ്ടാക്കുന്നതാണ്, എല്ലാ വിദഅത്തുകളും മാർഗഭ്രംശമാകുന്നു. ഈ ഹദീസിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ താല്പര്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലില്ലാതിരുന്ന സമ്പ്രദായങ്ങൾ അഖിലം നരകത്തിലേക്ക് നയിക്കുന്ന മാർഗഭ്രംശമാകുന്നു. പക്ഷേ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നതിന്റെ മുമ്പ് സുപ്രധാനമായി ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നൊരു ജമാഅത്തിൽ പറയണ്. ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതക്കും പുരോഗമനോന്മുതക്, ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതക്കും പുരോഗമനോന്മുഖതയ്ക്കും നിരക്കുന്നതാണോ? മനസ്സിലായില്ലേ? മനസ്സിലാകണം എന്ന് കേട്ടോളി. ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതയ്ക്കും പുരോഗമനോന്മുഖതയ്ക്കും നിരക്കുന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലില്ലാത്ത സമ്പ്രദായങ്ങളെല്ലാം നിഷിദ്ധമായ വിദഅത്തുകളാണെങ്കിൽ ഇവിടെ തള്ളപ്പെടേണ്ട വിദഅത്തുകൾക്ക് ദീനിൽപ്പെട്ടതല്ലാത്ത എന്ന വിശേഷണം കൊടുത്തൊരു നിരർത്ഥകമാകുന്നു. ഉണ്ടോ എന്താ ജമാഅത്തർ പറഞ്ഞറിയോ? റസൂൽ പറഞ്ഞില്ലേ, മൻ അഹദഥ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു, ഇതിൽ പെടാത്തവന്നാരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളണമെന്നല്ലേ. അപ്പൊ ഇതിനർത്ഥം എന്താണ്? ദീനിൽ പെട്ടതല്ലാത്ത വിദഅത്തുകൾ തള്ളപ്പെടണമെന്ന് പറഞ്ഞാൽ ദീനിൽ ഉൾപ്പെട്ട വിദഅത്തുകൾ തള്ളേണ്ടതില്ല എന്നാണല്ലോ അർത്ഥം. നോക്കണം നിങ്ങൾ തൊലിക്കട്ടി, ദീനിൽ പെടാത്തത് അപ്പൊ ദീനിൽ പെട്ടതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നല്ല വിദഅത്തിന് പച്ചക്കൊടി കാണിക്കാം. നല്ല വിദഅത്തിൽ നിറഞ്ഞ ഒന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് പേര് എന്താ പറഞ്ഞത്? തലവേദന മാറ്റാൻ തല തന്നെ വെട്ടിക്കളയുന്നത് പോലെയുള്ള വങ്കത്തമാണ് നല്ല വിദഅത്തിനെ നിഷേധിക്കൽ. പ്രബോധനത്തിൽ ഹരിയ, തലവേദന മാറ്റാൻ തലേന്ന് വെട്ടിക്കളിയ. അപ്പൊ നല്ലൊരു വിദഅത്തുണ്ട് എന്നാ തല വെട്ടും പോലെ ഗൗരവാണ്, നല്ല വിദഅത്തുണ്ട് തന്നെയാണ് അവർ പറയുന്നത്. ഇല്ല എന്ന് പറഞ്ഞാലോ തല വെട്ടിക്കളയുന്നതിന് തുല്യാണ്. നോക്കൂ നിങ്ങൾ ഇതാണ്, ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാ വിദഅത്തും ഉണ്ടാക്കിക്കൂടെ? എത്ര വിദഅത്ത് ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാലോ. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിന് ശേഷം കൂട്ടു പ്രാർത്ഥന ആവാമോ എന്ന് ചോദിച്ചാൽ ജമാഅത്തുകാർ ആവാം ആവാതിരിക്കാം. നിങ്ങൾ കേരളത്തിൽ ജമാഅത്തുകാരന്റെ പള്ളിയിൽ പോയാക്കിയാൽ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ കൂട്ടപ്രാർത്ഥന ഉണ്ടാവും, അങ്ങേ പറഞ്ഞ ജമാഅത്ത് പള്ളിയിൽ പോയാൽ അവിടെ കൂട്ടപ്രാർത്ഥന ഉണ്ടാവില്ല, വേറെ പള്ളിയിൽ പോയാൽ സുബൈക്ക് കുനൂത്ത് ഉണ്ടാവും, വേറെ പള്ളിയിൽ പോയാൽ കുനൂത്ത് ഉണ്ടാവില്ല. ഇവരൊക്കെ ജമാഅത്തുകാരാണ്, എല്ലാവരും ജമാഅത്താണ്. അപ്പൊ എന്താ ആൾക്കൊപ്പിച്ച് ഇങ്ങനെ നയം മാറില്ല. ഇനി ഇവർ പറയണ ന്യായം നോക്കൂ നിങ്ങൾ. ന്യായം കേട്ടാൽ എന്താ ന്യായം? നമസ്കാരാനന്തരം തനിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്തമം. പ്രബോധനത്തിലെഴുതട്ടോ, നമസ്കാരാനന്തരം തനിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും സമ്പ്രദായം ഇതായിരുന്നു. ഒക്കെ അറിയാം ജമാഅത്തേക്ക്. എന്നാൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നത് നിഷിദ്ധമാണെന്ന് ഈ ലേഖകൻ കരുതുന്നില്ല, കാരണം അത് നിഷിദ്ധമാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളില്ല. പിന്നെന്താ തെളിവ് വേണ്ടത്? നബി ഇങ്ങനെ ഓരോന്നും നിഷിദ്ധാട്ടോ, ഇത് നിഷിദ്ധാട്ടോ എന്ന് പറയണോ? റസൂലുള്ള അത് ചെയ്തില്ലെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വല്ലു കമാ റഅയ്തു മുനി യുസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ മുമ്പുള്ള വുദു, നിസ്കാരത്തിന്റെ ശേഷമുള്ളതൊക്കെ ഇതിൽ പറ്റില്ലേ? പിന്നെ നബി ഓരോന്ന് ഓരോന്നെടുത്ത് പറയണോ? ഇങ്ങനെയാണ് വരണം ന്യായം എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വിദഅത്തുകൾക്ക് അംഗീകാരം നൽകാൻ ജമാഅത്തുകൾക്ക് സാധിക്കും. കാരണം എന്താ, ഓരോ നിർത്തോക്കൂ. ഇപ്പൊ നബിദിനം, നബിദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല, സ്വഹാബിമാര് ആഘോഷിച്ചിട്ടില്ല, റസൂലുള്ളാഹി നിർദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ദീനിൽ പുതിയതായ ഒരു വിദഅത്താണ്, നിഷിദ്ധമാണ് അല്ലേ നമ്മുടെ വാദം? ജമാഅത്തുകാരും ഒരു സ്ഥലത്ത് അങ്ങനെ എഴുതിയിട്ടില്ലേ? ഉണ്ട്. എന്നാലോ നബിദിനം പാടില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? ജമാഅത്തുകാർ ചോദിച്ചൂടെ? നിഷിദ്ധാന്ന് നബി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് ആഘോഷിക്കാം. അതോ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ആ ആയിക്കോട്ടെ, അതന്നല്ലേ ഇപ്പോ ബഹദൂർ സാഹിബിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, തുറാൻ ജന്മദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് റാലി നടത്തണമെന്ന് തോന്നി വെക്കുമ്പോ ആൾ തിരക്കട്ടില്ല, അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം. അങ്ങനെ ഒരു വീക്ഷണമുള്ള ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് അങ്ങനെയാവാം, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ജന്മദിനം ആഘോഷിക്കാമെങ്കിൽ ഇങ്ങനെയും ആവാം, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അത് പറ്റില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെയും ആവാം.
ഇനി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിൽ തന്നെ ചില റുക്കുനുകൾക്കും കാർക്കുനുകൾക്കും മുത്തഫിക്കുകൾക്കും ഒക്കെ പറ്റുമെന്നാണോ തോന്നുന്നതെങ്കിൽ അങ്ങനെയും ആവാം. ഇതാണല്ലോ, ഇതാണ് സകലകുലാവി മുന്നണി എന്ന് പറയുന്നത്. ഇതാണ് വിശാലമായ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമുക്ക് പറ്റില്ല, ഇത് പറ്റില്ല എന്നായി പറയുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര കാര്യങ്ങൾ ഇപ്പൊ ഇവർക്ക് ഇനിയിപ്പോ നിഷിദ്ധമാണ് എന്നുള്ളൊരു തെളിവുണ്ടോ എന്ന് ചോദിച്ചൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഖുറാഫികൾ നാരിയ സലാത്തി ചെല്ലുന്നുണ്ട്, ഖുത്ബിയത്ത് ചെല്ലുന്നുണ്ട്, ജീലാനി ദിനം ആഘോഷിക്കുന്നുണ്ട്, റിഫായി ശേഖിന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ പേരിലും ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, ഹൂ ഹൂ അള്ളാഹു ദിക്ര ചെല്ലുന്നുണ്ട്, ലാ ലാ അല്ലാ അല്ലാ ഇല്ലാ ഇല്ലാ ഹീ ഹം ഹും ഹും ഒക്കെ ചെല്ലുന്നുണ്ട്. ജമാഅത്തുകാർ എന്താ മറുപടി അറിയാ? ജമാഅത്തോട് ചോദിക്കൂലേ, അല്ലാഹുവിന്റെ റസൂൽ ഹാ ഹി ഹൂ എന്ന് ചല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ? ജമാഅത്തുകാരെ ഇല്ല, ഹദീസ് ഉണ്ടോ? റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിടെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. നാരിയ സലാത്തി ചല്ലരുത് എന്ന ഹദീസ് ഉണ്ടോ? കുത്തുബിയത്ത് ചല്ലരുത് എന്ന ഹദീസ് ഉണ്ടോ? നബിദിനം ആഘോഷിക്കരുത് എന്ന ഹദീസ് ഉണ്ടോ? പിന്നെ എങ്ങനെ നമ്മളതൊക്കെ വിദഗ്ധും തെറ്റുമായി കണ്ടത്? റസൂലുള്ള ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇപ്പൊ ജമാഅത്തുകാർ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ശേഷം തനിച്ച് പ്രാർത്ഥിച്ചതാണ് നബിയുടെ സമ്പ്രദായം, സഹാബത്തും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതാദ്യം പറഞ്ഞു വെച്ചിട്ട് പിന്നെ കളം മാറിച്ച വിട്ടുകയാണെന്ത്? എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ ഒരു തെറ്റല്ല, കാരണം നിഷിദ്ധമല്ല, കാരണം നിഷിദ്ധാന്നില്ലേന് തെളിവില്ല. ഇനി എന്താ പതിനൊരു തെളിവ്? ഇക്കോലത്തിൽ ഓരോ സ്ഥലത്തും ആൾക്കാർക്ക് ഒപ്പിച്ചിട്ട് അങ്ങനെ നിസ്കരിച്ചു കൊടുക്കും. ബാക്കിലുള്ള ആൾക്കാരെ പൂജ എന്താ, അത് നോക്കിയിട്ട് അങ്ങനെ ദീനമാക്കി കൊടുക്കുക. അതാണ് മൂപ്പര് പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളും. മാത്രല്ല ജമാഅത്തുകാരെ, ഇനി കൂട്ടപ്രാർത്ഥന നിർബന്ധമല്ല, സുന്നത്തുമല്ല, അനാവശ്യ കാര്യമാണ് പ്രബോധനത്തില്. എന്നിട്ട് ഈ അനാവശ്യ കാര്യം എന്ന ഇബാദത്ത് എടുത്തോണ്ടിരിക്കുക ജമാഅത്തേര്. ചില വള്ളിയിൽ പോയാൽ ഈ അനാവശ്യം കാണിക്കണ ഖുറാഫികൾക്ക് പഠിച്ചോം ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കും. കാരണം എന്താ പറയുക, ഐറ്റങ്ങൾക്ക് സുന്നത്താണ് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. ഖുറാഫികൾ കൂട്ടപ്രാർത്ഥന എടുത്തത് ഒരു സുന്നത്താ ഉണ്യകർമാണ് വിചാരിച്ചിട്ടാ. ഇത് അനാവശ്യാന്ന് പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു വർഗം ജമാഅത്തേരല്ലാതെ ആരാണ്ടായ ലോകത്ത്? അതാണ് അതിലെ പുതുമ. അത് ശരിക്കും മനസ്സിലാക്കണത്, അനാവശ്യാന്ന് പറയാ, എന്നിട്ട് അത് ചെയ്യാ. എന്തിനാത്? ഒപ്പം നിസ്കരിക്കണം മൗമൂമിയങ്ങളുടെ എണ്ണ അല്ലെങ്കിൽ കുറയും, ലുഹറിന് കൂട്ടപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ അസറിന് ആൾക്കാർ കുറയും. ഇങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പൊടിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊരു വിശാല മുന്നണി ഉണ്ടാക്കിയിട്ട് ഞങ്ങളിൽ ബറേൽവിയുണ്ട്, ഷാഫിയുണ്ട്, ഹനഫിയുണ്ട്, മുക്കല്ലിദുണ്ട്, എല്ലാം ഞങ്ങൾ സഹിക്കും. ഞങ്ങൾ സഹിക്കാത്തതെന്ന് മാത്രമല്ല, എന്ത് ലീഗുകാരനെ സഹിക്കൂല, കോൺഗ്രസ്സുകാരനെ സഹിക്കൂല. അതെന്താ, ഇവർക്ക് വേറെ രാഷ്ട്രീയമുണ്ട്, ഇവർ വേറെ രാഷ്ട്രീയ പാർട്ടിയാണ്. നേരെ മറിച്ച് മതത്തിൽ എന്ത് നീക്കുപോക്കിന് ഞങ്ങൾ സമ്മതിക്കും. രാഷ്ട്രീയത്തിലുണ്ടല്ലോ, അത് ഞങ്ങളുടെ മൗദൂദ് സാഹിബ് പറഞ്ഞ ഇഖാമത്തുദ്ദീൻ, ദീനിന്റെ പുനഃസംസ്ഥാപനം, രാഷ്ട്രത്തിന്റെ പുനഃസംസ്ഥാപനം, ഇസ്ലാമിന്റെ പുനഃക്രമീകരണം, ഇസ്ലാമിന്റെ പുനഃപരിഷ്കരണം. ഞാനൊരു പരിഷ്കരണവാദിയോ മിനുക്ക് പണിക്കാരനോ അല്ല. ഇവിടെ പറ്റേ നശിച്ചു പോയിട്ടുള്ള ഇസ്ലാമിനെ വീണ്ടും നിർമ്മിക്കുന്ന പുനർനിർമ്മാണവാദി എത്രയേ എന്നല്ലേ മൗദൂദ് സാഹിബ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർക്കെല്ലാത്തിനെയും ഉൾക്കൊള്ളാം. പിന്നെ മുജാഹിദികളുടെ നേരെ എന്താ പറയുന്നറിയോ? എല്ലാരോടും പറയും ഈ മുജാഹിദീങ്ങളെ സംഗതിയൊക്കെ തിരക്കിടില്ല, പക്ഷെ അവർക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ പറയും, അവര് ഈ നിസ്കാരവും നോമ്പും സ്വക്കാത്തും ഹജ്ജും തൗഹീദും ഒക്കെ പറയുള്ളൂ, അതിൽ മാത്രം മതി ദീന്. മറ്റു നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങള്, സാമൂഹ്യ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് ഏത് നിയമവും അനുസരിച്ചും ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെ പള്ളിമൂലയിൽ ഒതുക്കുന്നവരാണ് മുജാഹിദുകൾ. എന്നാ ജമാഅത്തുകാരോ മതത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്ന ആളുകളുമാകുന്നു. കേട്ടാ നല്ല ചന്തള്ള വാചകം, നല്ല ചന്തത്തിൽ ഇങ്ങനെ പറയും. നിങ്ങൾ നോക്കൂ, തെറ്റിദ്ധരിപ്പിക്കല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കച്ചവടം, മുജാഹിദീങ്ങളുടെ വിവാഹം, മുജാഹിദീങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങള്, അതിലൊക്കെ അവർക്ക് തോന്നിയതുപോലെ ആവാം. തൗഹീദ് ശരിയായാ മതി, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജൊക്കെ വിധേയത്തില്ലാതിരുന്നാ മതി എന്നാ അവരുടെ കാഴ്ചപ്പാട്. ജമാഅത്തെ ഇസ്ലാമിയോ ജീവിതം ആമൂലാഗ്രം സമഗ്രമായും ഇസ്ലാമികവൽക്കരിക്കണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. അപ്പൊ കേൾക്കുന്നവർ വിചാരിക്കും, ആ അത് ശരി, ദൈവത്തിനുള്ളൊരു ദൈവത്തിനും സീസർക്കുള്ളൊരു സീസർക്കും എന്ന് പറഞ്ഞാൽ പള്ളിയിലെത്തുമ്പോ ഇസ്ലാമിന്റെ നിയമമൊക്കെ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് ആരുടെ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാം, അതിൽ യാതൊരു തകരാറുമില്ല എന്ന തനിച്ച ഫാസിസത്തിന്റെയും അതല്ലെങ്കിൽ സെക്യുലറിസ്റ്റുകളുടെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിഴച്ച വർഗങ്ങളുടെയും ഒക്കെ അടിസ്ഥാന സിദ്ധാന്തത്തിലേക്കാണ് മുജാഹിദുകളുടെയും പോക്ക് എന്നെഴുതിവിട്ടിരിക്കുകയാണ് ജമാഅത്തുകാർ. തെറ്റിദ്ധരിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം
ഒരിക്കലും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ത്, ദീനിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്തോളൂ എന്ന നയം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. മറിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ദീനിന്റെ എല്ലാ വിഷയത്തിലും, കച്ചവടമാണെങ്കിലും കൃഷിയാണെങ്കിലും ഏത് സാമൂഹ്യ സാമ്പത്തിക മേഖലകളാണെങ്കിലും രാഷ്ട്രീയ രംഗമാണെങ്കിലും ഇസ്ലാമിന് നിരക്കുന്നത് ചെയ്യാവൂ, ഇസ്ലാമിന് നിരക്കാത്തത് ചെയ്യരുത് എന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രബോധകന്മാരും മെമ്പറുകളിൽ വെച്ച് പോലും ജനങ്ങളെ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നൊരു ജമാഅത്തേര് പറയണേ, ഇവർക്ക് ദീനൊന്ന് വേറെയും ദുനിയാവൊന്ന് വേറെയാണ്. ദീനും ദുനിയാവും ഇവർ രണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. എസ് ഐ ഒക്കാരെ മുദ്രാവാക്യാണ്. സുബൈക്ക് കാണാൻ അങ്ങനെ ഒരു പന്തക്കൊട്ടി പ്രകടനം. രാവിലെ എസ് ഐ ഒക്കാര് എന്താ പ്രതിയോഗി കാണാൻ, ഒരാളെന്നെ വിളിക്കണം, അയാളെന്നെ ഒച്ച കൂട്ടിയിട്ട് രണ്ടാമത് ഏറ്റു പറയും. അപ്പൊ വിചാരിക്കും നമ്മൾ ഉറക്കത്തുനിന്ന് ഇങ്ങനെ ഉറക്കച്ചടവിങ്ങനെ വെക്കുമ്പോ എന്ത് തോന്നും, ആ നല്ല ജനം കിട്ടോ, നീറ്റ് നോക്കിയ രണ്ടാളാണ്ടാ. ഒരാളിങ്ങനെ പറഞ്ഞപ്പോ മൂന്നാളെ ഒച്ചയിൽ ഇങ്ങനെ പറയണേ, എന്താ പറയണേ, ദീൻ ദുനിയാവിനെ രണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. മുദ്രാവാക്യാണ്. എന്താ പറഞ്ഞു കരിയോ, ദീനും ദുനിയാവും രണ്ടാന്ന് പറയുന്ന മുജാഹിദികൾ ദീനുൽ ഇസ്ലാമിനെ തുണ്ടാക്കി എന്ന് പറഞ്ഞാൽ, ദീനൊക്കെ നമ്മൾ പള്ളിയിലും ഇതൊക്കെ ഒതുങ്ങിയാണ് ജീവിക്കുക, ദുനിയാവിൽ ദീന് വേണ്ട, അത് നമുക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യാനാണ് മുജാഹിദിന്റെ വാദം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എത്ര നടന്നു. പക്ഷെ ആളുകൾക്കൊക്കെ ഇപ്പൊ നേരം പൊളിച്ചുപോയി, ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഈ രൂപത്തിലുള്ള ഒരു ദുർഭജനം. പിന്നെ നിങ്ങൾ നോക്കൂ, പിന്നെന്താ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കാര്യമായി പറയാറുള്ളതെന്നറിയോ, ഇവർക്ക് ജനങ്ങളൊക്കെ മുശ്രിക്കാക്കലാ പറഞ്ഞു. ഞങ്ങളോ, ഞങ്ങൾ ആരെയും മുശ്രിക്കാന്ന് പറയില്ല. അള്ളാഹു അല്ലാത്തവരെ മൊയ്തീ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കേ, റിഫായി ഷേഖിനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് ഞങ്ങൾ മുശ്രിക്കും കാഫിറാനൊന്നും പറയില്ല എന്നാ നിങ്ങൾക്ക് കേൾക്കണോ. ലോകത്തിൽ മുസ്ലിമീങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ, അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെയും മുഴുവൻ കാഫറും മുശ്രിക്കുകളുമായി മുദ്രകുത്തിയതിൽ ഒറ്റപ്പെട്ടുപോയ വ്യക്തിത്വമാണ് മൗദൂദ് സാഹിബ്. നിങ്ങൾക്ക് മൗദൂദ് സാഹിബിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി, ലഖദ് ഇൻഫറദൽ മൗദൂദി, മൗദൂദി സാഹിബ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. മൂപ്പരാണ് എന്ത് ചെയ്തത്, ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ അദ്ദേഹം കാഫിറും മുശ്രിക്കുകളുമാക്കി. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി, അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി. കാരണം എന്താ, മൂപ്പര് ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്റ്റേറ്റ് എന്ന് അർത്ഥം വെച്ചു. ദീൻ എന്നാൽ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. ശരിയത്ത് എന്നാൽ ആ സ്റ്റേറ്റ് നിലകൊള്ളുന്ന ഭരണഘടന എന്നാണ് അർത്ഥം. ആ ഭരണഘടനയനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ദീനിലാണുള്ളതെങ്കിൽ നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ദീനിലാണ്. നിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമങ്ങളാണ് അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷുകാരന്റെ ദീനിലാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഭരണകൂടത്തിന്റെ തണലിലാണെങ്കിൽ നിങ്ങൾ അവരുടെ ദീനിലാണ്. ഒരേ അവസരത്തിൽ തന്നെ ബ്രിട്ടീഷുകാരന്റെയും അള്ളാഹുവിന്റെയും ദീനിൽ ഒരേ അവസരത്തിൽ തന്നെ രണ്ടു തോണിയിലും കാലിടാൻ ഒരു മുസ്ലിം ഇന്ന് കഴിയില്ല. ഒന്നുകിൽ ബ്രിട്ടീഷുകാരന്റെ മതം, അല്ലെങ്കിൽ ഇസ്ലാം മതം എന്നൊക്കെ അർത്ഥം വരുന്ന, ആശയം വരുന്ന പദങ്ങൾ എത്രയാ ഖുതുബാത്തിലുള്ളത്, എത്രയാ മൗദൂദ് സാഹിബ് എഴുതിവിട്ടത്. അങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ എന്ത് ചെയ്തു, അവരിലൊക്കെ കുഫറും ശിർക്കും ആരോപിച്ചു. ഏത് വിഷയത്തിൽ, ഈ ഇബാദത്തിന് അർത്ഥം മാറ്റിയിട്ട്, ദീനിന് അർത്ഥം മാറ്റിയിട്ട്, റബ്ബിന്റെ അർത്ഥം മാറ്റിയിട്ട്, ഇലാഹിന്റെ അർത്ഥം മാറ്റിയിട്ട് അങ്ങനെ ഒരുപാട് കളികൾ കളിച്ചു. തീർന്നില്ല, അതുകൊണ്ടൊന്നും തീർന്നില്ല. മുഹീദ്ദീൻ ഷേഖിനി, ഇഫായി ഷേഖിനൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പോലെ മുശ്രിക്കുകൾ എന്ന് തന്നെ ജമാഅത്തുകാർ എഴുതിയിട്ടില്ലേ, ഇല്ലെങ്കിൽ അവരില്ലാന്ന് പറയട്ടെ, അവരെഴുതിയിട്ടില്ലേ, ഉണ്ട്, ഇതാ കാണിച്ചു തരാം. പരലോകം ഖുർആനിൽ ജമാഅത്തിന്റെ പുസ്തകമാണ്, പരലോകം ഖുർആനിൽ എന്ന പുസ്തകം കെ സി അബ്ദുള്ള മൗലവി, ജമാഅത്തിന്റെ അമീർ, അദ്ദേഹം മരിച്ചുപോയി, കെ സി അബ്ദുള്ള മൗലവി എഴുതുകയാണ് പരലോകത്ത് വെച്ച് നടക്കുന്ന ഒരു സംവാദം. ആര് തമ്പിലാ സംവാദം, ആര് തമ്പിലാ സംവാദം എന്ന് കേട്ടോളൂ. ഞാൻ വായിക്കാം ഭാഗം, ഇതിന്റെ 97-ാമത്തെ പേജിൽ നിന്ന് വായിക്കാം. ഈസാ, ഉസൈർ തുടങ്ങിയ പ്രവാചകന്മാർ, ജിബ്രീൽ, മീകായീൽ തുടങ്ങിയ മലക്കുകൾ, വദ്ദ് സുവാൽ തുടങ്ങിയ പൂർവീകന്മാർ, ബദരീങ്ങൾ, ഉഹദീങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ, മുഹീദ്ദീൻ, അഹമ്മദ് റിഫായി തുടങ്ങിയ ഷെയ്ഖുമാർ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ ഒരു പുതിയ അടവ് കൂടി പ്രയോഗിച്ചു നോക്കുകയാണെന്ന് തോന്നുന്നു. അവരെല്ലാം, ഇവരെല്ലാം അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടവരാണല്ലോ, ആ അവസ്ഥ ചൂഷണം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയായിരിക്കാം. പടച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത, കണ്ട ചെകുത്താനെയും കുട്ടിച്ചാത്തനെയും ഒന്നുമല്ലല്ലോ ഞങ്ങൾ പൂജിച്ചത്
നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ കാണുന്ന മഹാത്മാക്കളല്ലേ, അതുകൊണ്ട് നിനക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും, പക്ഷേ അവരത് പറഞ്ഞിരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ മഹാത്മാക്കൾ ചുട്ട മറുപടി നൽകുകയായി, എടോ ശിർക്കാവുന്ന മഹാപാപം ചെയ്ത് ഇപ്പോഴത് ഞങ്ങളുമായി ബന്ധപ്പെടുത്താൻ നോക്കുകയാണോ, ഞങ്ങളത് അറിയുകയേയില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ പഠിപ്പിച്ചതിന് പാടേ വിരുദ്ധവുമാണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്, തനി കള്ളവാദികളാണ് നിങ്ങൾ. അതോടെ ആ അടവും കഴിഞ്ഞു, ഇനി പൂർണ്ണമായ കീഴടക്കം തന്നെ, വ്യാമോഹങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. മുശ്രിക്കുകൾ തങ്ങൾ സങ്കൽപ്പിച്ച പങ്കാളികളെ കാണുമ്പോൾ പറയുകയാണ്, നാഥാ ഞങ്ങൾ നിന്നെ വിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന പങ്കാളികൾ ഇതാ ഇവരാണ്. അപ്പോൾ അവർ മറുപടി കൊടുക്കുന്നു, തീർച്ചയായും നിങ്ങൾ തനി കള്ളം പറയുകയാണ്, അന്നിവർ അല്ലാഹുവിന്റെ മുമ്പിൽ സർവസ്വം വെച്ച് കീഴടങ്ങുന്നതായിരിക്കും, ദുനിയാവിൽ അവർ കെട്ടിയുണ്ടാക്കിയ സകലതും അവർക്ക് നഷ്ടപ്പെടുന്നതുമാണ്. സൂറത്തുൻ നഹലിലെ 86-87 വചനത്തിന്റെ വിശദീകരണമായിട്ട് കെ സി അബ്ദുള്ള മൗലവി കൊടുക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവര് മുശ്രിക്കുകൾ എന്ന് തന്നെ പ്രയോഗിച്ചു. നമ്മളാരും പറയുന്നില്ല എന്ത് കെ സി അബ്ദുള്ള മൗലവി ഒട്ടാകെ എല്ലാവരെയും മുശ്രിക്കാക്കി എന്ന നിലക്കല്ല പറയുന്നത്, നേരെ മറിച്ച് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആരിലും സംഭവിക്കാം, അതേ പ്രയോഗങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ നോക്കിയിട്ട് എടാ മുശ്രിക്കേ വിളിച്ചിട്ടില്ല, അങ്ങനെ മുശ്രിക്കും കാഫിറാക്കാൻ നടക്കാറില്ല. ജനങ്ങളോട് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ശിർക്കെന്താണ് വിശദീകരിച്ചു കൊടുക്കാറുണ്ട്, അവരതിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ. നമ്മളാരെയും മക്കത്തെ മുശ്രിക്കുകളെ പോലെ ആക്കലല്ല പതിവ്, മറിച്ച് മക്കത്തെ മുശ്രിക്കിനെ പോലെയാവാതെ മക്കത്തെ മുവഹ്ഹിദിനെ പോലെ നിങ്ങളൊക്കെ മാറണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് വിനയത്തോടെ പറയാറുള്ളത്. ആ പ്രബോധന പ്രവർത്തനത്തുകളെ കളിയാക്കിയിട്ടാ പറയുന്നത്, ഇവർക്ക് എല്ലാവരും കാഫറും മുശ്രിക്കും ആക്കല പണി. കെ സി അബ്ദുള്ള പോലെ ഇപ്പൊ എല്ലാവരും മുശ്രിക്കാക്കിയെന്ന് അതുകൊണ്ട് വരുമോ, ആ പണി ചെയ്തവരാ പാവ രൂപത്തിലായി എന്നതല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊരു തെറ്റല്ല, അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനവും ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇതൊന്നും കാണാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ കുതിര കയറാനാണ് ഒരു ഭാഗം ജമാഅത്ത് സുഹൃത്തുക്കൾ ശ്രമിക്കാറുള്ളത് എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഈ ആദർശങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ അതൊരു വ്യക്തിയെ വിളിച്ച് മുശ്രിക്കോ കാഫറോ ആക്കലല്ല, മറിച്ച് സത്യത്തെ സത്യമായി അവതരിപ്പിച്ചിട്ട് ആ പണി ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റിയാണ്. അതിനുവേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഏറ്റവും വലിയ ഊർജം ചെലവഴിക്കാറുള്ളതും. ജനങ്ങളെ തൗഹീദിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, മക്കയിലെ മുവഹ്ഹിദുകൾ സ്വീകരിച്ച യഥാർത്ഥ തൗഹീദിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, മക്കയിലെ മുശ്രിക്കുകൾ സ്വീകരിച്ച സഹാരൂപത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഇതാണ് ചെയ്യാറുള്ളത്. അതിനാണ് ഈ കേൾക്കുന്നത് എല്ലാരും മുശ്രിക്കാക്കുക, കാഫിറാക്കുക, തമ്മി തല്ലിക്കുക, പള്ളി രണ്ടാക്കുക. ഇവര് പറഞ്ഞാട്ടത്തോളം ഇവർക്കൊന്നും വേറെ പള്ളിയില്ല. അങ്ങനെ പറയാ, ജാതിങ്ങളാണ് വെറുതെ പള്ളി ഉണ്ടാക്കുന്നു, ഒരു വേറെ പള്ളി ഉണ്ടാക്കാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ പള്ളി ഉണ്ടാക്കിയത്? ജമാഅത്തെ വെച്ചപ്പോൾ പറയുന്നത് ഞങ്ങൾക്കൊരു ഖുർആൻ ക്ലാസ്സും കൂടി നടത്താൻ സൗകര്യം തരുമെന്ന് ചോദിച്ചിട്ട് തരാതായപ്പോഴാണ് ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയത്. ആഹാ, അപ്പൊ ഞങ്ങൾ പള്ളിയാണ് ഉണ്ടാക്കല, ഖുർആൻ ക്ലാസ് നടത്താൻ വേണ്ടിട്ട് അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയ പോലെ ഇനി വേറെ പള്ളി ഉണ്ടാക്കണം. ഇതാണ് അവരുടെ വാദം. ജമാഅത്തുകാർ ഈ അടുത്ത കാലം വരെ വേറെ പള്ളി ഉണ്ടാക്കാറില്ലത്രേ, പിന്നെ എന്ത് ഇപ്പൊ ഉണ്ടാക്കാൻ തുടങ്ങിയത്? ഒരു ഖുർആൻ ക്ലാസ് നടത്താൻ വരെ ചോദിച്ചാലും സുന്നികളെ പള്ളി തരലില്ല, ഖുറാഫികളെ പള്ളി. അതുകൊണ്ട് ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിയതാണ്. എന്താ ന്യായം എന്നറിയോ, മുജാഹിദികൾക്ക് പള്ളി മുംബൈ ഉള്ളിടത്ത്, ഖുറാഫികൾക്ക് 2-3 പള്ളികൾ മുംബൈ ഉള്ളിടത്ത്, ജമാഅത്തുകാരന്റെ 5-ാം പള്ളി തലയുയർത്തി നിൽക്കുന്നില്ലേ? വലിയ സഹിഷ്ണുത ഉള്ള ആളുകളല്ലേ ജമാഅത്തുകാർ? അവർക്ക് എന്തിനാ വേറെ പള്ളി? അവർക്ക് എന്തിനാ വേറെ പള്ളി? അപ്പൊ അവർക്ക് എന്താ പറയുക? ഞങ്ങൾ വലിയ സമാധാന പ്രേമികളാണ്, സലഫികളോ അവര് തീവ്രവാദികളാണ്, ഭിന്നിപ്പിക്കുന്നവരാണ്, തമ്മിലടിപ്പിക്കുന്നവരാണ്, പരസ്പരം പ്രശ്നമുണ്ടാക്കുന്നവരാണ്. എത്രത്തോളം പള്ളിയുടെ പ്രശ്നത്തിൽ വരെ വെറുതെ കുഴപ്പമുണ്ടാക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ആരാധനാലയത്തിന്റെ പ്രശ്നം വരെ കോടതി കയറ്റുന്നവരാണ് മുജാഹിദികൾ. എന്നാലോ പൈങ്ങോട്ടായി പള്ളി, കേരളത്തിലെ പൈങ്ങോട്ടായി പള്ളി ഇന്നും കേസിലാണ്, കോടതിയില. ആരെങ്കിലും കേസ്? മുജാഹിദും സുന്നിയല്ല, ജമാഅത്തും സുന്നിയും തമ്മിൽ അവിടെ നിൽക്കും. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കേസ് കൊടുത്തിരിക്കാണ് പൈങ്ങോട്ടായി പള്ളി മറ്റൊരു കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പള്ളിയുടെ പ്രശ്നത്തിൽ തമ്മിലടിപ്പിക്കുക, അതൊക്കെ പരപണിയാണ്, ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല വെള്ള വളയുന്ന ജനങ്ങളോട് ഈ ആദർശമൊന്നും പറയാതെ, മൗദൂദിസത്തിന്റെ തനിതരം മനസ്സിലാക്കി കൊടുക്കാതെ പുറംപൂച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ മുജാഹിദുകൾ അങ്ങനെയാണ്, കുഴപ്പമുണ്ടാക്കുന്നവരാണ്, ഭിന്നിപ്പിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നതിൽ കഴമ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി തന്നെ മൗദൂദി സാഹിബിന്റെ വാദങ്ങളിൽ ഒരുപാട് തകരാറുകളുണ്ട്. അവരുടേതായ വിശ്വാസത്തിൽ തന്നെ അവർ വല വിട്ടുവീഴ്ചയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷിയായിസത്തെ വരെ അവർ ഉൾക്കൊള്ളുന്നത്,
കുമൈനിസത്തിന്റെ വരെ അവർ സ്തുതി പാടുന്നത്. ആ വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ കുമൈനിസത്തിന്റെ ജമാഅത്തുകാർ സ്തുതി പാടുന്നതും എന്താണ് കുമൈനിസ്റ്റുകളുടെ വിശ്വാസം എന്നുമൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാവും. അങ്ങനെ നിങ്ങൾ ഇസ്ലാമികമായിട്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് വെറുതെ വിഘടിച്ചിരുന്നതെന്നല്ല, ഇതിനൊക്കെ തക്കതായ കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ഈ മാറി നിൽക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുകയാണ് ഇവരെന്തിനാ ഈ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത്, ഒന്നിച്ച് പ്രവർത്തിച്ചൂടെ? ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആർക്ക് ആഗ്രഹമില്ലാത്തത്? ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിചാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? തെറ്റിപ്പോയവരൊക്കെ മടങ്ങി വരണ്ടേ? അത് മടങ്ങി വരാൻ ആർക്കെങ്കിലും ഒരു ചിന്തക്ക് നിമിത്തമായെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഉറങ്ങുന്നവനെ വിളിച്ചോണ്ടാൻ നമുക്ക് കഴിയും, നടിക്കുന്നവരെ വിളിച്ചോണ്ടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ ഈ വിഷയം മനസ്സിലാക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ ഇസ്ലാമിന്റെ യഥാർത്ഥമായ പ്രമാണങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ സച്ചരിതരായ മുൻഗാമികൾ ജീവിച്ച ആ പാതയിൽ തന്നെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന നല്ലവരിൽ അമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പ്രബോധന രീതികളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചുപോയ കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രവർത്തന രീതികളും പ്രബോധന രംഗത്തുള്ള അവരുടെ നയങ്ങളുമെല്ലാം കഴിഞ്ഞുപോയ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ആ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കും വ്യത്യസ്തങ്ങളായ ആദർശങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമൊക്കെ വെച്ച് പുലർത്തുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള, അവരിൽ വിശ്വാസ ശുദ്ധീകരണത്തിനൊന്നും കാര്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതില്ല, പ്രധാനം അതൊന്നുമല്ല എന്ന രൂപത്തിലുള്ള ഒരു നയമാണ് മൗദൂദ് സാഹിബ് തുടക്കം മുതലേ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വിശ്വാസക്കാരായിരുന്നാലും, ഏത് ചിന്താഗതിക്കാരായിരുന്നാലും, അവരുടെ ചിന്താഗതികളും വിശ്വാസങ്ങളും ആദർശങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ അവർക്ക് അംഗമാകാവുന്നതാണ്, ഒരുമിച്ച് പ്രവർത്തിക്കാവുന്നതാണ് എന്ന കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് എന്ന് അവരുടെ തന്നെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ നിങ്ങളെ കേൾപ്പിച്ചതാണ്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഷിയാക്കളുമായി പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ വലിയ ബന്ധമാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയിൽ ഷിയാക്കളുടേതായ ധാരാളം ആളുകളുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമായി തുറന്ന് സമ്മതിച്ചിരിക്കുകയുമാണ്. അതുപോലെ തന്നെ അവരുടെ ഇസ്ലാമികളിൽ ഏറ്റവും കൂടുതൽ വലിയ നവോത്ഥാനം നടത്തിയ ഈ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾക്ക് അബദ്ധം സംഭവിച്ചപ്പോൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലായ സമയത്ത് അവരെ കൈപിടിച്ച് യഥാർത്ഥ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയ നേതാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പരിചയപ്പെടുത്തിയ നേതാക്കളുടെ കൂട്ടത്തിൽ ഇമാം ഖുമൈനിയുടെ പേരവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ ഇത്ര അപകടമുള്ളത് എന്നൊരു പക്ഷേ നമ്മൾ ആലോചിച്ചേക്കും. ഖുമൈനിയെ നേതാവായി അംഗീകരിച്ചാൽ എന്താണ് തകരാറ്?
കുമൈനിയെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നായകനായി ചിത്രീകരിച്ചുവെങ്കിൽ അതിൽ എന്താണ് ഇത്ര അബദ്ധം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുമൈനിയെ ഏത് നിലക്കാണ് മുസ്ലിം ലോകം കാണുന്നത്? കുമൈനി ഉൾക്കൊള്ളുന്ന ഷിയായിസത്തിന്റെ വിശ്വാസം എന്താണ്? ഇതറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഗൗരവം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ജമാഅത്തെ ഇസ്ലാമി വളരെ അഭിമാനപൂർവ്വം എടുത്തു പറയുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അവർ ഖുമൈനിയെ എണ്ണിപ്പറയുകയാണ്. ഖുമൈനിയെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവ നായകനായി ജമാഅത്ത് പരിചയപ്പെടുത്തുകയാണ്. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതൊരു നിസ്സാരമായ ഷാഫി ഹനഫി ഹംബലി മാലിക്കി എന്നൊക്കെ പറയും പോലെ മദ്ഹബുകൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളുള്ളതുപോലെ അത് തന്നെയും. എന്താണ് അതിന്റെ അവസ്ഥ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെട്ടതാണ്. അതുപോലെയൊക്കെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും ഷിയാക്കളിലും ഉള്ളത് എന്നൊരു പക്ഷേ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഷിയായിസം? ഷിയായിസവുമായി ഒരു മുസ്ലിമിന് കൂട്ടുകൂടാൻ പറ്റുമോ? ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? നിസ്സാരമായ സംഗതികളുമാണോ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ നമ്മളൊരല്പം ചുരുങ്ങിയ നിലക്കെങ്കിലും നാം ഗ്രഹിച്ചാലേ ജമാഅത്തുകാരി ഷിയാക്കളെ തോഴിയിൽ കൈയിട്ടുകൊണ്ട് അവരുടെ നേതാക്കന്മാരെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്നതിൽ അടങ്ങിയ അപകടം വളരെ വ്യക്തമായി ഈ സമൂഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ജമാഅത്തുകാരി അടുത്ത കാലത്തും എഴുതി, 2003 ജനുവരി ഫെബ്രുവരിയിലക്കം അതിന്റെ 32-ാമത്തെ പേജിൽ ജമാഅത്തുകാർക്ക് സലഫി പ്രസ്ഥാനത്തെ കരുതേച്ച് കാണിക്കാനും സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ പരിഹസിക്കുവാനും വേണ്ടി മാത്രമായി ഒഴിഞ്ഞുവെച്ച ഒരു പ്രസിദ്ധീകരണമുണ്ട്. രണ്ടു മാസം കൂടുമ്പോഴാണ് ഇറങ്ങുന്നത് ബോധനം. ബോധനം എന്ന് പറയുന്ന ദ്വൈമാസികയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ലേഖകൻ എഴുതുകയാണ്. ആ വരികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായിരുന്നത്? 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സംഭവിച്ച ഏറ്റവും വലിയ പരാജയം ഖിലാഫത്തിന്റെ പതനമായിരുന്നു. അതോടുകൂടി മുസ്ലിം സമൂഹം നൂലറ്റ മാല പോലെയായി. എന്താ പറഞ്ഞത്? 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സംഭവിച്ച ഏറ്റവും വലിയ പരാജയം, ഇവിടെ ഭരണമില്ലാത്തൊരവസ്ഥ നിലനിന്നതാണ്, മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാതെ ഖിലാഫത്തിന്റെ പതനമായിരുന്നു. അതോടുകൂടി മുസ്ലിം സമൂഹം നൂലറ്റ മാല പോലെയായി. എന്നിട്ട് വിശദീകരിച്ചിട്ട് അടുത്ത ഖണ്ഡികയിൽ പറയുന്നു, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ട മതപരിത്യാഗം. മതപരിത്യാഗം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകലാണ്. മുർത്തദ് എന്നതിന്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനാണ് മതപരിത്യാഗം. അപ്പൊ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ട മതപരിത്യാഗം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. മുസ്ലിമീങ്ങളുടെ ഈ പരാജയം ആരുടെ കണ്ണു തുറപ്പിച്ചു? ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ആരാണ് ഈ നവോത്ഥാന നായകന്മാർ? ഇസ്ലാമിന് ഏറ്റവും വലിയ ഉണർവുണ്ടാക്കിയ നായകന്മാരാരാണ്? അതാണ് ഈ കേൾക്കേണ്ടത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും, ആ വരികളൊക്കെ നിങ്ങൾ ഈ ക്ലാസ് കഴിയുവോളം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്താ പറഞ്ഞത്? ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും, ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. ആരൊക്കെയായി നേതാക്കന്മാർ ഈ ശ്രമങ്ങൾ ആരംഭിച്ചവര്? ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചവരാരാ? ഈജിപ്തിൽ ഹസനുൽ ബന്ന, ഇന്ത്യ പാക് മേഖലകളിൽ മൗലാന മൗദൂദി, ഇന്തോനേഷ്യയിൽ മുഹമ്മദ് നാസിർ, തുർക്കിയിൽ നജ്മുദ്ദീൻ അർബക്കാൻ, സുഡാനിൽ ഹസനു തുറാബി, ഇറാനിൽ ഇമാം ഖുമൈനി തുടങ്ങിയവർ ഈ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു.
ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഇസ്ലാമിക നവജാഗരണത്തിന്റെ ശില്പികളും ഇവർ തന്നെ. വളരെ വ്യക്തമായി പച്ചയായി എഴുതി എന്താ പറഞ്ഞത്, ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ നിന്ന് ജനങ്ങളൊക്കെ വ്യതിചലിച്ചു പോയപ്പോ ഇസ്ലാമിന്റെ യഥാർത്ഥമായ അധ്യാപനങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഭഗീരഥ ശ്രമം നടത്തിയ ഇസ്ലാമിന്റെ കനത്ത മുന്നണി പോരാളികളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരെ എണ്ണി എണ്ണി എണ്ണിയിട്ട് ഒരേ ചരടിൽ കോർത്തിണക്കിയത് ആരെയൊക്കെയാണ്? ഹസനുൽ ബന്ന, മൗദൂദ് സാഹിബ്, ഇറാനിലെ ആയത്തുള്ള ഖുമൈനി. യഥാർത്ഥ ഇസ്ലാമിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടായ ആളാണോ ഖുമൈനി, അതോ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞ ആളാണോ ഖുമൈനി? ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് വിഷയം നിസ്സാരമല്ല, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള വിഷയങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പവിത്രമായ അഖീദയെയും കർമ്മങ്ങളെയും വളരെ നിസ്സാരമാക്കിക്കൊണ്ട് അതിലൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ അബദ്ധമുണ്ടെങ്കിലും ശരി, ഇസ്ലാമിക ഭരണം നിലവിൽ വരാൻ വേണ്ടി ഏത് അലവലാദികളുമായും കൂട്ടുമുന്നണി ഉണ്ടാക്കാമെന്ന വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണ് വാസ്തവത്തിൽ ഖേദകരമെന്ന് പറയട്ടെ മൗദൂദ് സാഹിബ് രൂപം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തൊട്ടാകെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മൗദൂദ് സാഹിബ് മുമ്പേ പറഞ്ഞത്, ഷിയാക്കളിൽ നിന്ന് ആരും ജമാഅത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളമുണ്ട്, നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മദ്ഹബ് പ്രകാരം പ്രവർത്തിച്ചോളൂ. മൗദൂദി മുമ്പേ അനുവാദം കൊടുത്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ ഷിയാക്കൾക്കും ചേരാം, ഷാഫികൾക്കും ചേരാം, ഹനഫികൾക്കും ചേരാം, ഹംബലികൾക്കും ചേരാം, മാലിക്കുകൾക്കും ചേരാം, ഖബർ പൂജിക്കുന്ന ബറേൽവിക്കും ചേരാം. ഇനി എന്തെല്ലാം തെമ്മാടിത്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിയായിസമുണ്ടോ ആ ഷിയാക്കൾക്കും ചേരാം. ഓരോരുത്തരും അവരവരുടെ ആശയമനുസരിച്ച് പ്രവർത്തിച്ചോളൂ, ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധമാണ് എന്നാണല്ലോ മൗദൂദ് സാഹിബിന്റെ ആ വർത്തമാനമായി 1970 പ്രബോധനം തന്നെ പുറത്തുവിട്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇറാനിലെ വിപ്ലവത്തെ സംബന്ധിച്ച്, ഇറാനിലെ ഷിയാക്കരുടെ നേതാവായ ഖുമൈനിയുടെ വിപ്ലവത്തെ സംബന്ധിച്ച് മൗദൂദ് സാഹിബ് നടത്തിയ പ്രസ്താവന നിങ്ങൾ കേൾക്കേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന പുസ്തകം അഷ്ഷഖീഖാനി എന്ന പേരിൽ അറിയപ്പെടുന്ന, അഷ്ഷഖീഖാനി എന്ന പേരിൽ പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു പുസ്തകം, ഒരു പഴയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഖുമൈനിയും അതുപോലെ തന്നെ മൗദൂദ് സാഹിബും തമ്മിലുള്ള അഭേദ്യമായ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പച്ചയായ തെളിവുകൾ നിരത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, മൗദൂദ് സാഹിബ് പറയുകയാണ് ഏതിനെ കുറിച്ച്, ഇറാനിലെ വിപ്ലവത്തെ കുറിച്ച് മൗദൂദ് സാഹിബ് എന്താണ് പറയുന്നത്. മൗദൂദി പറഞ്ഞ വാചകം 1981 ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇറാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സൗത്തുൽ ഉമ്മ എന്ന് പറയുന്ന അറബി പത്രത്തിൽ അൽ ആലിമുൽ മുജാഹിദ് അബുല്ല മൗദൂദി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുമൈനിസ്റ്റുകൾ ഒരു വലിയ വാർത്തയായി കൊടുത്തിരുന്നു. മൗദൂദ് സാഹിബിന്റെ വാചകം വലിയൊരു വാർത്തയായി ഇറാനിലെ ഖുമൈനിസ്റ്റുകൾ തങ്ങളുടെ സൗത്തുല്ലുമ്മ എന്ന പത്രത്തിൽ കൊടുക്കണം വരെ കൊടുത്തിരുന്നുവെങ്കിൽ എത്രമാത്രം മൗദൂദിയുടെ വാചകം അവരെ സന്തോഷിപ്പിച്ചു. ഇറാനിലെ ഖുമൈനികളെ മൗദൂദ് സാഹിബിന്റെ വാചകം എത്രമാത്രം സന്തോഷിപ്പിച്ചു എന്നതിന്റെ തെളിവാണ്. മൗദൂദി പ്രസ്താവന ആദ്യം നടത്തിയത് 1979 ഇറങ്ങിയ അദ്ദഴവയിലാണത് പുറത്തു വന്നത്. എന്താണ് അതിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ. 1979 അദ്ദഴവയിൽ എഴുതുകയാണ് സൗറത്തുൽ ഖുമൈനി. ആ വാചകത്തിന്റെ അറബിയിലുള്ള വിവർത്തനമായിട്ടാണ് സൗത്തുൽ ഉമ്മ എന്ന് പറയുന്ന പത്രത്തിൽ ഇറാനിലെ ഖുമൈനിസ്റ്റുകൾ അതൊരു വാർത്തയായി പ്രസിദ്ധീകരിച്ചത്. ഈ ഖുമൈനിയെയും ഖുമൈനിയുടെ വിപ്ലവത്തെയും മൗദൂദി പുകഴ്ത്തുന്നത് നോക്കൂ. എന്താ പറയുന്നതെന്നറിയോ, സൗറത്തുൽ ഖുമൈനി സൗറത്തുൻ ഇസ്ലാമിയ, ഖുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. വൽ ഖായിമൂന അലൈഹ, ആ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ജമാഅത്തുൻ ഇസ്ലാമിയത്തുൻ, യഥാർത്ഥമായ ഇസ്ലാമിക സംഘടനയാണ്. വശബാബുൻ തലഖൗ തർബിയത്തൽ ഇസ്ലാമിയ ഫിൽ ഹറകാത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക സംഘടനയും അവരിൽ നിന്ന് പരിശീലനം നേടിയ യുവാക്കളുമാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് മൗദൂദി ആഹ്വാനം ചെയ്യുകയാണ് മുസ്ലിമീന വൽ ഹറകാത്തിൽ ഇസ്ലാമിയ ഖാസ്സതൻ
എന്തായാലും അർത്ഥം ചുരുക്കി പറയട്ടെ, അതുകൊണ്ട് മുസ്ലിങ്ങൾ പൊതുവിലും ഇസ്ലാമിക സംഘടനകൾ പ്രത്യേകിച്ചും ഈ വിപ്ലവത്തെ പിന്തുണക്കുകയും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഈ വിപ്ലവത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇറാനിലെ വിപ്ലവത്തെ പിന്തുണക്കലും അതിനെ സഹകരിക്കലും അതിനെ മദ്ഹിയ്യലും. അത് മൗദൂർ സാഹിബ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം കേട്ടതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പിന്നെ മൗദൂദിന്റെ ആഹ്വാനല്ലേ, എന്ത് ഇറാനിലെ വിപ്ലവം യഥാർത്ഥ ഇസ്ലാമിന്റെ വിപ്ലവമാണ്, ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോയ നവോത്ഥാന നായകന്മാരിൽ ഒരു വ്യക്തിയാണ് ഖുമൈനി എന്ന് വളരെ വ്യക്തമായും പച്ചയായും ജമാഅത്തുകാർക്ക് അവരുടെ പ്രബോധനം മാസികയിൽ എഴുതിവിടാൻ ആവേശം പകർന്നത് മൗദൂദ് സാഹിബിന്റെ ഈ ആഹ്വാനം തന്നെയായിരിക്കാം. അപ്പൊ മൗദൂദ് സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഇറാനിൽ നടക്കുന്നത് യഥാർത്ഥ ഇസ്ലാമിക വിപ്ലവമാണ്, ആ ഇസ്ലാമിക വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇസ്ലാമിക സ്പിരിറ്റുള്ള യുവാക്കളാണ്, അതുകൊണ്ട് ആ വിപ്ലവത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും മുസ്ലിം സംഘടനകൾ പൊതുവിലും മുസ്ലിങ്ങൾ പൊതുവിലും സംഘടനകൾ പ്രത്യേകിച്ചും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകണം സഹായിക്കുകയും ചെയ്യണമെന്ന് മൗദൂദ് സാഹിബ് ആവശ്യപ്പെട്ടാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നെ ഖുമൈനിയെ പുകഴ്ത്താതിരിക്കാൻ കഴിയുമോ? എന്താ ഖുമൈനിയെ പുകഴ്ത്തിയാൽ? അതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്, എന്താണിപ്പോ ഇതിലിത്ര തകരാറ്? ഖുമൈനിയെ പുകഴ്ത്തിപ്പോയെങ്കിൽ, ഖുമൈനിയെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നായകനായി പറഞ്ഞുവെങ്കിൽ എന്താ തകരാറ്? ആദ്യമേ ചുരുക്കി പറയട്ടെ, ഖുമൈനി വിപ്ലവം നയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ സന്തോഷമേയുള്ളൂ. ഖുമൈനി ഒരു മാറ്റമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വിരോധമില്ല. പക്ഷെ അത് ഇസ്ലാമിന്റെ പേരിലാകുമ്പോഴാണ്. യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു എന്ന് പറയുമ്പോ എന്താണ് ഷിയായിസം എന്ന് നമ്മൾ പഠിക്കണം. ആരാ ഖുമൈനിന് പഠിക്കണം? ഖുമൈനിയുടെ ഇസ്ലാമികമായ വീക്ഷണം എന്താന്ന് പഠിക്കണം. അപ്പോഴാണ് നമുക്കിതിന്റെ അപകടം പിടികിട്ടുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താ ഒരാള്, ഒരു നേതാവ് അയാളെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞപ്പോ എന്താ തകരാറ്? ഇസ്ലാമിക വിപ്ലവം എന്നതിനെ പറയരുത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുവന്ന വ്യക്തികളിൽ അദ്ദേഹത്തെ എണ്ണരുത്. അതാണ് നമുക്ക് വളരെ വിനീതമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഖുമൈനിയെ പിന്താങ്ങി നടക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്. എന്ത് വിപ്ലവമായിരിക്കാം, പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന് ഇസ്ലാമികം എന്ന് പേരിടരുത്. കാരണം ഇസ്ലാമിന്റെ ആദർശങ്ങളല്ല, ഇസ്ലാമിന്റെ ആദർശത്തിന് കടകവിരുദ്ധമായ അഖീദ വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് ഖുമൈനിയും അദ്ദേഹത്തിന്റെ അനുയായികളായ ഷിയാക്കളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയാണ് ഒരല്പനേരം ഇന്ന് എന്താണ് ഷിയായിസം എന്നൊന്ന് ചുരുങ്ങിയ മട്ടത്തിൽ നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷിയായിസം എന്താണ് മുസ്ലിം നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ നിങ്ങൾ കേൾക്കുന്ന അത് ഷിയാക്കളാണ്, ഇത് സുന്നികളാണ്, ഇത് സുന്നി അത് ഷിയ, ലോകത്ത് ഇങ്ങനെ രണ്ട് കക്ഷികളാണ്. മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഒന്ന് സുന്നത്ത് ജമാഅത്ത്, മറ്റൊന്ന് ഷിയ. എന്തായി ഷിയാക്കൾക്ക് തകരാറ്? എന്താണ് അവരുടെ അഖീദ? എന്താണ് നമ്മളും അവരും തമ്മിൽ മാറി നിൽക്കുന്ന പ്രശ്നം? എവിടുന്നാണ് അവരുടെ ഉത്ഭവം? ഇത് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കി വെക്കണം. അപ്പോഴാണ് ഈ വിഭാഗത്തിന്റെ ചുമലിൽ കൈയിട്ടുകൊണ്ട് അവരെ വലിയ നേതാക്കന്മാരായി കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ് വളരെ വ്യക്തമായി സമൂഹത്തിന്റെ ആളുകൾക്ക് ബോധ്യമാവുക. ഇനി തുടങ്ങട്ടെ, എവിടുന്നാണ് ഇവരുടെ ഉത്ഭവം? നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം ഖലീഫമാരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇസ്ലാമിന് വലിയ പ്രചാരങ്ങൾ ഉണ്ടായി തുടങ്ങി. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഒക്കെ കാലഘട്ടത്തിൽ ധാരാളക്കണക്കിന് രാജ്യങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങി. തീ പടർന്നു പിടിച്ചതുപോലെ അതിവേഗതയിൽ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം രാജ്യത്തൊട്ടാകെ വ്യാപിക്കാൻ തുടങ്ങി. പല അയൽ രാജ്യങ്ങളിലേക്കും ഇസ്ലാമിന്റെ വെളിച്ചമെത്തി തുടങ്ങി. അങ്ങനെ ഇസ്ലാം ഇങ്ങനെ അഭൂതപൂർവമായി വിജയിക്കുന്ന രംഗം കണ്ടപ്പോ യഹൂദികൾക്ക് ജൂതന്മാർക്ക് വല്ലാത്ത വശമായി. ഈ കോലത്തിൽ വിട്ടുകഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ രാജ്യമൊട്ടാകെ പടർന്നു പിടിക്കും. അതുകൊണ്ട് യഹൂദികൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ? ഗൂഢാലോചനകൾ നടത്താൻ തുടങ്ങി അവര്. അവരാലോചിച്ചപ്പോൾ അവർക്ക് പിടികിട്ടിയത് ശക്തി കൊണ്ട് ഇസ്ലാമിന്റെ വളർച്ചക്ക് തടയിടാനാവില്ല, അതിനാൽ ഇനി യുക്തിയും കുതന്ത്രവും സ്വീകരിക്കലാണ് നല്ലത് എന്ന് ജൂതന്മാർ കണക്കുകൂട്ടി. ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും വളർച്ച തടയാൻ ശക്തി കൊണ്ട് നമുക്ക് കഴിയില്ല, അതുകൊണ്ട് യുക്തിയും കുതന്ത്രവും പ്രയോഗിച്ചാലേ
മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനാവുകയുള്ളൂവെന്ന് ജൂതലോബി കണക്ക് കൂട്ടിയപ്പോ ആ ജൂതന്മാർ വളരെ തന്ത്രപരമായിട്ടൊരു തീരുമാനമെടുത്തു. എന്ത്? മുസ്ലിമീങ്ങളെ വിശ്വാസപരമായി തന്നെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, വിശ്വാസരംഗത്ത് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ചേരി തിരിവുകൾ സൃഷ്ടിച്ചിട്ട് അവരെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അതിനായി അവരാദ്യമായി തെരഞ്ഞെടുത്ത വഴിയെന്താ? റസൂലുള്ളാഹിയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന വ്യാജമായ ഒരു ലേബലിലാണ് അവർ രംഗത്ത് വന്നത്. റസൂലുള്ളാഹിയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന മറപിടിച്ചുകൊണ്ട് ഒരുമിച്ചുനിന്നിരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിഷബീജങ്ങൾ വിതക്കുവാൻ വേണ്ടി ജൂതന്മാർ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഈ രാജ്യത്ത് ഖലീഫയായി അവരോധിക്കപ്പെടേണ്ടത് നബി കുടുംബത്തിൽപ്പെട്ട മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. മറ്റാർക്കും അതിന് അധികാരമില്ല, മറ്റാർക്കും അതിന് അവകാശമില്ല എന്ന് ജനങ്ങളോട് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞപ്പോൾ മറയായി സ്വീകരിച്ചത് അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹം എന്നാണ്. അത് ജൂതന്മാർ ശരിക്ക് കണക്കൂട്ടി. അഹ്ലുൽ ബൈത്തിനോട് സ്നേഹം എന്ന പുറത്തേക്ക് പറഞ്ഞിട്ട് ഉള്ളിൽ ഈ സമുദായത്തെ തമ്മിലടിപ്പിക്കാം എന്ന് ജൂതന്മാർ തീരുമാനിച്ചു. ഇതിനിപ്പോ ഒരാളെ ചട്ടം കെട്ടണ്ടേ? അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അതിനായി അവര് ചട്ടം കെട്ടി ഒരാളെ, ഒരു ജൂതനെ. എന്താ അവന്റെ പേര്? ഇതറിയോ? ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, സകല ഗ്രന്ഥങ്ങളിലും ഇവന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ സബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കടുത്ത ജൂതനായിരുന്ന മുസ്ലിം വിരോധിയായിരുന്ന അബ്ദുല്ലാഹി ബിൻ സബ, ഇവനെയാണ് ജൂതന്മാർ സെലക്ട് ചെയ്തത്. അങ്ങനെ അവരെന്ത് ചെയ്തു? പുറത്തു നിന്നാൽ ഇസ്ലാമിനെ നശിപ്പിക്കാനാവില്ല, ജൂതനായി തന്നെ തുടർന്നാ മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? മുസ്ലിമായി അഭിനയിച്ചു. മുസ്ലിമായി അഭിനയിച്ചിട്ട് അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇവൻ മദീനത്തെത്തുന്നത് ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിലാണ്. അതിന് മുമ്പേ അവൻ പലയിടത്തും ഈ പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മദീനയിലെത്തിയിട്ട് അവൻ എന്ത് ചെയ്തു? വലിയ മുത്തഖിയായി അഭിനയിച്ചു. വളരെ ഭക്തിയുള്ള ഒരു മുസ്ലിമായിട്ട് അവൻ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ആകർഷണീയമായ നിലയിൽ അവൻ ഇസ്ലാമിന്റെ മഹത്വങ്ങളും ഖുർആനിന്റെ മഹത്വങ്ങളും നബി കുടുംബത്തിന്റെ പോരിശയും ഒക്കെ പറഞ്ഞ് ധാരാളം ആളുകൾക്കിടയിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുന്നത് കണ്ടപ്പോ, ഏത് കാലഘട്ടത്തിലും ഉണ്ടാവുമല്ലോ കുറച്ച് ആൾക്കാരതിന്റെ പിന്നാലെ, അവ കുറച്ച് ആൾക്കാർ മൂപ്പരിൽക്ക് ഇങ്ങനെ ആകൃഷ്ടനാവാൻ തുടങ്ങി. ഈ സന്ദർഭം മൂപ്പര് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ കുറിച്ച്, അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് ഒക്കെ ധാരാളം കെട്ടുകഥകൾ ധാരാളമായിട്ട് മൂപ്പര് ഉണ്ടാക്കിയിട്ട് അതിന്റെ പോരിശയും മധുവൊക്കെ പറയുന്ന കുറെ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് മൂപ്പര് പറഞ്ഞു വരുത്തി. അങ്ങനെ മൂപ്പര് അവിടെ ചെറിയൊരു നേതാവായി. ആളെ കൂട്ടിയിട്ട് ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. അതിന് മൂപ്പരുടെ പ്രധാന വാദം എന്തായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭരണശേഷം അലിയാരി തങ്ങളുടെ ഇമാമത്ത് അംഗീകരിക്കൽ ഇസ്ലാമിൽ ഫർളാണ്. റസൂലുള്ളാഹിയുടെ ശേഷം ഭരണാധികാരിയാവേണ്ട ഖലീഫ, ഇമാമായി തെരഞ്ഞെടുക്കേണ്ട ആരെയാണ്? അത് മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആലാഹുവാണ്. അലിയാരിൽ നിന്ന് ഇതാരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർ മുസ്ലിമീങ്ങളുടെ എതിരാളികളാണ്. എതിരാളികളെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പല തീവ്രവാദങ്ങളും അയാൾ കുറേശ്ശെ കുറേശ്ശെ പുറത്തു കിടാൻ തുടങ്ങി. അലി റളിയല്ലാഹു തആലാഹു ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിഴലാണെന്നും അള്ളാഹുവിന്റെ ആത്മാവ് അലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നും അതിനാൽ അദ്ദേഹം അള്ളാഹുവെ പോലെയാണ് എന്നുമൊക്കെ പറയാൻ തുടങ്ങി. വേറൊരു വിഭാഗം ആളുകൾ ജിബ്രീലിന് വഴി കൊണ്ടുവന്നു കൊടുക്കാൻ നേരത്ത് ആളെ തെറ്റിപ്പോയതാണ്. അലിയാരുടെ അടുത്തേക്ക് അല്ല പറഞ്ഞയച്ചതാണ് ജിബ്രീലിനെ, വഴിക്ക് വെച്ച റസൂലുള്ളാഹി മുഹമ്മദിന് ആളെ തെറ്റി വഴി കൊടുത്തതാണ് എന്ന് വരെ പ്രചരിപ്പിക്കുന്ന വമ്പം വിഡ്ഢിത്തങ്ങൾ ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് ഇയാൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ, പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നിവർ അക്രമികളാണ് ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ മൂന്നാളും വാലിമീങ്ങളാണ്, അക്രമികളാണെന്നാ പ്രചരിപ്പിച്ചത്. തന്നെയല്ല മൂപ്പര് ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും പ്രവാചകന്റെയും അഹ്ലി ബൈത്തിന്റെ ഒക്കെ പോരിശ ആകർഷകമായ നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോ, നല്ല കാര്യമല്ലേ പറയുന്നത്, നബി കുടുംബത്തെ സ്നേഹിക്കണം എന്നാണല്ലോ പറയുന്നത്, അഹ്ലി ബൈത്തിനെ ബഹുമാനിക്കണം എന്നാണല്ലോ പറയുന്നത് എന്ന് വിചാരിച്ച് കുറച്ചാളുകളൊക്കെ മൂപ്പരിലേക്ക് ഇങ്ങനെ ആകർഷിക്കാൻ തുടങ്ങിയപ്പോ
പതുക്കെ പതുക്കെ മൂപ്പര് തന്റെ യഹൂദി തന്ത്രങ്ങൾ ഓരോന്നായി പുറത്തു കിടക്കാൻ തുടങ്ങി, കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയാണ്. ആളുകളെ കുറച്ചൊക്കെ കിട്ടിയെന്ന് കണ്ടപ്പോ തന്റെ ഉള്ളിലിരിപ്പ് കുറേശ്ശെ പുറത്തു കിടക്കാൻ തുടങ്ങി. അങ്ങനെ മൂപ്പര് ചില നിയമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്താ അയാൾ പറഞ്ഞത്? എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ജീവിതകാലത്ത് തന്നെ അവരുടെ ശേഷം ആരായിരിക്കണം അവരുടെ ഭരണാധികാരം കൈയാളേണ്ടത് എന്ന് വസിയത്ത് പറഞ്ഞു പോയിട്ടുണ്ട് മഹാനായ ഈ ഉമ്മത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്നും ഇതുപോലെ തന്നെ നബിയും വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വസിയ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു തആലാ അൻഹുവിനാണ് ഭരണാധികാരം കൊടുക്കേണ്ടത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇനി ഇയാൾ പറഞ്ഞു അത് ഇസ്ലാമിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് ഇയാൾ പറഞ്ഞു. ഇന്നും നമ്മൾ കേൾക്കുന്നില്ലേ ഷിയാക്കളുടെ ബാങ്കിൽ, ലോക മുസ്ലിമീങ്ങളുടെ ബാങ്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ലേ അവർ ബാങ്ക് വിളിക്കുന്നത്? ഷിയാക്കളുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവസാനം പറയുമ്പോ അഷ്ഹദു അന്ന അലിയൻ വലിയുള്ള അലി അല്ലാഹുവിന്റെ വലിയാണെന്ന് ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. അലി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലിയെന്നാണ് അലി. അമ്മക്കാർക്കും തർക്കമല്ല. പക്ഷേ ഷിയാക്കൾ അതിലൂടെ ഉദ്ദേശിച്ചത് വേറെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം പിന്നെ എടുത്തു പറയാവുന്ന ഒരു മുസ്ലിമായ ഖലീഫ ഉണ്ടെങ്കിൽ അത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മാത്രമാണെന്നും അബൂബക്കർ സിദ്ദീഖോ ഉമർ ഖത്താബോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ ആ സ്ഥാനത്തിന് യോഗ്യരല്ലെന്ന് മാത്രമല്ല അലിക്ക് കിട്ടേണ്ടിയിരുന്ന പാവനമായ ഖിലാഫത്തിന്റെ ഇമാമത്തിന്റെ അധികാരത്തെ തട്ടിയെടുത്ത വാലിബീങ്ങളും അക്രമികളും വഞ്ചകന്മാരുമാണ് അവർ എന്നാണ് ഷിയാക്കൾ പ്രചരിപ്പിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞെട്ടിപ്പോകും നമ്മൾ ഷിയാക്കളുടെ അഖീദ കേട്ടാൽ. ഞാനിവിടെ ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എന്ന് ആദ്യമേ പറയട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ ഇത് അംഗീകരിക്കാതെ അലിയാർ തങ്ങളോട് ഏറ്റവും വലിയ ദുൽമാണി ചെയ്തത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ തെറ്റിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ്. മദീനത്ത് മൂപ്പര് എത്തിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്താ. മൂപ്പര് പറയാൻ തുടങ്ങിയതാ ഇപ്പോഴും ഉസ്മാൻ ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ വിട്ടുകൂടാ, ഈ തെറ്റ് തിരുത്തേണ്ടത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ഈ തെറ്റ് തിരുത്താൻ കൂട്ടുനിൽക്കാത്തവരുടെ ഈമാനും ഇസ്ലാമും പൂർത്തിയല്ല, അവര് മുഴുവൻ നരകത്തിലാണ് എന്നിങ്ങനെയാണ് സബബ് പ്രചരിപ്പിച്ചത്. അലിയാർ തങ്ങൾക്ക് ഖിലാഫത്ത് കിട്ടണം എന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനും ഉമറിനും ഉസ്മാനുമെതിരെയുള്ള ജിഹാദ്, അവരുടെ ഈ ലുൽമിനെതിരെയുള്ള ജിഹാദ്, ഇപ്പോൾ ഉസ്മാനാണ് ആ സ്ഥാനത്തുള്ളത്. അലിയാരുടെ അധികാരം തട്ടിയെടുത്തുകൊണ്ടാണ് അയാൾ ഭരിക്കുന്നത്. ആ തെറ്റ് തിരുത്തണം, അത് തിരുത്താൻ വേണ്ട ശ്രമങ്ങൾ നടത്തണം എന്ന് ഇയാൾ പ്രചരിപ്പിച്ചു. മദീനത്തെത്തുന്നതിന്റെ മുമ്പേ ഇറാനിലും ഇറാഖിലുമൊക്കെ ഇതേ ചിന്താഗതി പ്രചരിപ്പിച്ചിട്ട് കുറച്ച് അനുയായികളെയൊക്കെ വളർത്തിയെടുക്കാൻ ഇബ്നു സബയിന് സാധിച്ചിട്ടുണ്ട്. ഈ ചിന്താഗതിക്കാരായ വിപ്ലവകാരികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ മദീനയിൽ വരുന്നത് തന്നെ. അങ്ങനെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീം പോയിട്ട് അദ്ദേഹത്തെ കൊന്നില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല ചെയ്യുന്നതിൽ അതുവരെ സംഗതി നടന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലേക്ക് തെറിച്ചു വീണുകൊണ്ടാണ് മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇപ്പൊ കുഴപ്പങ്ങൾ ഇങ്ങനെ പലതരക്ക് ഉണ്ടാക്കി അവസാനം അതിലും എത്തി. എന്താ ഇവരുടെ വിശ്വാസത്തിന്റെ ആകത്തുക? ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുകയാണെങ്കിൽ ഷിയായിസത്തെ കുറിച്ച് എമ്പാടും പറയാനുണ്ട്. പക്ഷെ നമ്മൾ ഷിയായിസം വിശദീകരിക്കലല്ലോ നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അതിനാൽ ഈ വിഷയത്തിൽ എന്താണ് ഷിയായിസം കൊണ്ടുള്ള അപകടം, എന്താണ് ഷിയായിസത്തിന്റെ നേതാക്കന്മാരെ ഇസ്ലാമിന്റെ നായകന്മാരായി ജമാഅത്തുകാർ ചിത്രീകരിച്ചതെങ്കിൽ അതിൽ ഇത്ര അപകടം എന്താണ് എന്ന് സാധാരണക്കാരൻ ചോദിച്ചു പോകുന്നുവെങ്കിൽ ആ സാധാരണക്കാരന്റെ സംശയ നിവാരണത്തിന് വേണ്ടി എന്താണ് ഷിയായിസം എന്നും ആ ഷിയായിസത്തിന്റെ വക്താവായ ഖുമൈനി പ്രചരിപ്പിച്ച ഇസ്ലാം എന്താണെന്നും മുസ്ലിമീങ്ങൾ അറിഞ്ഞേ പറ്റൂ. അപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൗരവം തിരിയുക. അല്ലെങ്കിൽ തോന്നും ഇതൊരു കേവല വിമർശനം മാത്രമാണെന്ന്. അല്ലെങ്കിൽ തോന്നുന്നത് മൗദൂദിയും ഖുമൈനിയും കൂടി ബന്ധമുണ്ടായിക്കോട്ടെ, ഇനിയിപ്പോ എന്താ എന്താ പയിലിത്ര പ്രശ്നം എന്ന് തോന്നാതിരിക്കാൻ വിഷയത്തിന്റെ കാതലുകൾ ചെറുത് പറയട്ടെ. എന്താ ഷിയാക്കളുടെ അക്കീദ? ഷിയാക്കൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം പിന്നൊക്കെ ഇമാമിങ്ങളെ ഇവിടെ പാടുള്ളൂ. ആ ഇമാമിങ്ങളെ ആരാ തീരുമാനിക്കേണ്ടത്? ഇമാമിങ്ങളെ തീരുമാനിക്കേണ്ടത് മനുഷ്യന്മാരല്ല, ഇമാമിങ്ങളെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ഇമാമിങ്ങളെ നിശ്ചയിക്കുന്നത്
അപ്പൊ നബിക്ക് ശേഷം ആരൊക്കെ ഇവിടെ ഇമാമിയങ്ങളാവണം എന്ന് അള്ള തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര ആളുണ്ട്? അലി നബിന്റെ നേരെ ശേഷം അലിയാരായിരിക്കണം എന്ന് അള്ള റസൂലുള്ളക്ക് വഹീ കൊടുത്തിട്ടുണ്ട്. ആ വഹീ ഖുർആനിൽ ഉണ്ടായിരുന്നു, അത് അബൂബക്കറും ഉമറും കൂടി പൂത്തി വെച്ചതാണ്. നോക്കണം നിങ്ങൾ, അലിയാർക്ക് ഖിലാഫത്ത് കൊടുക്കണം എന്ന ഭാഗം ഖുർആനിൽ ഉണ്ടായിരുന്നു. അത് അബൂബക്കറും ഉസ്മാനും ഒക്കെ കൂടി ഖുർആന്റെ കോപ്പി എടുക്കുന്ന തിരക്കില് ഇത് തങ്ങൾക്ക് എതിരാണ് കണ്ടപ്പോ പൂഴ്ത്തി വെച്ചതാണ്. അങ്ങനെ അലിയാർക്കാണ് റസൂലുള്ളാഹിയുടെ ശേഷമുള്ള ആദ്യത്തെ ഇമാമത്ത് പദവി. ആ അലി റളിയല്ലാഹു തആല മുതൽ 12 ഇമാമുകളെ അള്ളാഹു തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിൽ മനുഷ്യരുടെ അഭിപ്രായത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതിനാൽ ഈ ഇമാമുകളുടെ നേതൃത്വം അംഗീകരിക്കാത്തവർ മുസ്ലിങ്ങളല്ല. അപ്പൊ ആ ഇമാമിയങ്ങളെ അംഗീകരിച്ചോലും മാത്രമേ ഷിയാക്കളുടെ കണ്ണിൽ മുസ്ലിമീങ്ങളാവുകയുള്ളൂ. അങ്ങനെ 12 ഇമാമിയങ്ങൾ വരിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ 12 ഇമാമിയങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന നിലക്കാണ് ഇറാനിലെ ഖുമൈനിസ്റ്റുകളുടെ ഷിയാക്കളുടെ വിഭാഗത്തിന്റെ പേരെന്താ? ഇസ്നാഅശരിയ വിഭാഗം. ഇസ്നാഅശരിയ വിഭാഗം ഷിയാക്കളിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണെന്ത്? ഇസ്നാഅശരിയാക്കൽ. ഇസ്നാഅശറ എന്ന് പറഞ്ഞാൽ എത്ര അറബിയിൽ? 12. അപ്പൊ 12 ആൾക്കാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ലോകത്ത് ഇമാമിയങ്ങളായി കൊണ്ട് പടച്ചതമ്പുരാൻ നിയോഗിച്ചിട്ടുള്ളത് 12 ഇമാമുകളെയാണ്. ആ 12 ഇമാമുകളിൽ വിശ്വസിക്കാത്തവർ അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് തോന്നും, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയാർക്കാണ് ഖിലാഫത്ത് കൊടുക്കേണ്ടത് എന്നുള്ള വിവരം കൊടുത്തത്? അതിനവരൊരു കഥ കെട്ടിപ്പടച്ചുണ്ടാക്കി. എപ്പോഴാ സംഭവം? ഹുമ്മ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തിൽ വിദാഴി കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ അവസരത്തിൽ ഹുമ്മ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു തടാകത്തിന്റെ സമീപത്ത് എത്തിയപ്പോ തടാകത്തിന്റെ അറബിയിൽ ഖദീർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സംഭവം ഖദീർ ഹുമ്മ് എന്ന പേരിലാണ് ഇവർ എഴുതി പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഖദീർ ഹുമ്മ് എന്ന സ്ഥലത്ത് എത്തിയപ്പോ സുൽഹജ്ജ് 18 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഒക്കെ കൂടി വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, വഅലിയുൻ വസീ, അലിയാരാണ് എന്റെ വസീ, ഞാൻ വസീയത്ത് ചെയ്യുന്നത് അലിയയാണ്, എന്റെ ശേഷമുള്ള ഇമാമും ഖലീഫയും അലിയാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് പ്രഖ്യാപിച്ചു. ഇതാ ഷിയാക്കള വിശ്വാസം. അത് പ്രഖ്യാപിച്ച ദിവസേതാ? സുൽഹജ്ജ് 18. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ഷിയാക്കൾക്കും സുൽഹജ്ജ് 18 ഒരു ആഘോഷ ദിവസമാണ്. യൗമു ഖദീർ ഹുമ്മ്, ഖദീർ ഹുമ്മ് ഡേ എന്ന പേരിൽ അവരത് ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്താണ്? അലിയാര് തങ്ങളാണ് തനിക്ക് ശേഷം ഖലീഫയാകേണ്ടത് എന്ന് പ്രഖ്യാപനം നടത്തിയ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ദിവസമാണത് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. തന്നെയല്ല, നബി ഇത് പറയാൻ നിർബന്ധിതനാകുന്നതെന്നാണ്. കാരണം അല്ലാഹു തആല ആദ്യം പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് പോലും. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നബിനോട് പറഞ്ഞതാണ്, നബിയേ നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണത് നിങ്ങളുടെ ശേഷം വലിയാകേണ്ടത് ഖലീഫയാകേണ്ടത് അലിയാരാണ്, ആ വിവരം ജനങ്ങളോട് പറയണേ എന്ന് നബിനോട് അല്ലാഹു തആല പറഞ്ഞിരുന്നു. എന്നിട്ടും നബി അത് പറയാൻ കൂട്ടാക്കാതെ മൂടി വെച്ചു എന്നാണ് ഖുമൈനി പറയുന്നത്. നോക്കണം നിങ്ങൾ, ലോകം കണ്ട ശത്രുക്കൾ പോലും മഹാനായ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുത്തുമാണിക്യക്കല്ലിനെ കുറിച്ച് ലോകത്ത് ശത്രുമിത്ര ഭേദമന്യേ എല്ലാവരും പുകഴ്ത്തിയതാണ്, സത്യസന്ധനാണ്, എല്ലാം ഈ ലോകത്തിന് എത്തിച്ചതെന്ന പ്രവാചക പ്രഭുവാണ്, ഒന്നും മറച്ചു വെച്ചിട്ടില്ല, അവിടുന്ന് വഞ്ചന കാണിച്ചിട്ടില്ല, കൃത്രിമം കാണിച്ചിട്ടില്ല, എല്ലാം തനിക്കെതിരാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന പരാമർശങ്ങൾ വരെ ഈ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടല്ലേ മഹാനായ അഷ്റഫുല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. ആ റസൂലിനെ പറ്റി ഷിയാക്കൾക്ക് ശരിയായ രൂപത്തിലുള്ള വിശ്വാസമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മായിദയിൽ ഒരു ആയത്തുണ്ട്, 67-ാമത്തെ ആയത്ത്. എന്താ അതിലെ കൽപ്പന?
യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഫയിൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു ഓ റസൂലേ ബല്ലിഗ് താങ്കൾ എത്തിച്ചു കൊടുക്കണം മാ ഉൻസില ഇലൈക മിർ റബ്ബിക താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ചു കിട്ടിയതെന്താണെങ്കിൽ നിങ്ങളത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ. ഫയിൻ ലം തഫ്അൽ നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലതഹു അല്ലാഹുവിന്റെ സന്ദേശത്തെ നിങ്ങൾ എത്തിച്ചിട്ടില്ല എന്നാ അതിന്റെ അർത്ഥം. ഈ ആയത്തിൽ ലോക മുസ്ലിമീങ്ങളൊക്കെ പഠിച്ചു വെച്ചതെന്താ? എന്താ ഇവിടെ നബിയോട് എത്തിക്കാൻ പറയുന്നത്? അല്ലാഹു ജനങ്ങളോട് എത്തിക്കാൻ പറഞ്ഞ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എത്തിക്കാനുള്ള കൽപ്പനയാണിത്, മൊത്തത്തിലുള്ള കൽപ്പനയാണിത്. റസൂലുള്ളാഹിനോട് അല്ലാഹു തആല എന്തെല്ലാം പഠിപ്പിച്ചു കൊടുത്തോ അതൊക്കെ ഒന്നും മറച്ചു വെക്കാതെ എത്തിച്ചു കൊടുക്കൽ റസൂലുള്ളാഹിയുടെ ബാധ്യതയാണ്. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. അത് നബി ചെയ്തിട്ടുമുണ്ട്. പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് റസൂലുള്ള ചോദിച്ചു സഹാബത്തിനോട്, അലാഹൽ ബല്ലഗ്തു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന ചോദ്യം അങ്ങ് കേട്ടപ്പോ സഹാബികളെല്ലാം ബല്ലഗ്ത റിസാല വഅതൈതല്ലമാനാ ഓ നബിയേ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, അങ്ങ് വളരെ വ്യക്തമായി അങ്ങന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അഷ്റഫുല്ലൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് അല്ലാഹുമ്മ ശഹദ് അല്ലാഹുമ്മ ശഹദ് അല്ലാഹുമ്മ ശഹദ് പടച്ചവനെ നീ സാക്ഷിയാണ് നീ സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിച്ച മുത്തു മുസ്തഫയെ കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം കേൾക്കണോ? ഖുർആനിലെ ആയത്തിന്റെ ഒരു ഭാഗം കട്ടുകൊണ്ടാണ് ഇപ്പൊ ഖുർആനിൽ നിലവിലുള്ളത് എന്നാ ഷിയാന്റെ വിശ്വാസം. പിന്നെ എങ്ങനെയായിരുന്നു ഒറിജിനൽ ആയത്ത് കേട്ടോ? യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഫീ അലീ ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു ഓ നബിയേ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ചു കിട്ടിയത് എത്തിച്ചു കൊടുക്കണം നബിയേ. ഏത് വിഷയത്തിൽ? ഫീ അലി അലി ആര്? തങ്ങളുടെ കാര്യത്തിൽ. അലിയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ശേഷം ഭരണാധികാരിയാ വേണ്ടത് അലിയാണെന്ന്? അക്കാര്യം നിങ്ങൾ ജനങ്ങളോട് എത്തിച്ചു കൊടുക്കണം. അത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസാലത്ത് എത്തിച്ചില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ആയത്തിറങ്ങിയപ്പോ വല്ലാത്ത വിഷമം തോന്നിയിട്ട് ഞാൻ എങ്ങനെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നബി ദുൽഹജ്ജ് 18 ഒദീർഹുമെന്ന് അജ്ജൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ ഒദീർഹുമെന്ന് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. സുബ്ഹാനല്ലാഹ് മഅദല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക്? മുസ്ലിമീങ്ങളുടെ വിഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരൊറ്റ കുട്ടി പറഞ്ഞിട്ടില്ല ഖുർആനിൽ തിരുത്തി വന്നിട്ടുണ്ട്. ഈ വിഭാഗമല്ലാതെ ഷിയാക്കളാണ് ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഖുർആൻ. ഞാൻ ശേഷം അതിലേക്ക് വരുന്നുണ്ട്. ഞെട്ടിപ്പോകും പ്രിയപ്പെട്ടവരെ, ഞെട്ടിപ്പോകും. നമ്മൾ ഇത്ര വലിയ ആശയരംഗത്ത് അതപ്പതിച്ചു പോയൊരു വിഭാഗത്തെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇസ്ലാമിനെ യഥാർത്ഥമായ സ്പിരിറ്റിലേക്ക് സമുദായത്തെ തിരിച്ചുകൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് ഖുമൈനി എന്ന് യാതൊരു ലജ്ജയും കൂടാതെ ബോധനക്കാരനും അവരുടെ ആചാര്യനായ മുമ്പ് കഴിഞ്ഞുപോയ മൗദൂർ സാഹിബും എഴുതിവിടുന്നത് നിങ്ങൾ നോക്കണം. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം. നിങ്ങൾ നോക്കൂ, വിലായത്തെ അലിയെപ്പറ്റി അള്ളാഹു തആല വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. പേടിച്ചിട്ട് അബൂബക്കറിനെയും ഉമറിനെയൊക്കെ പേടിച്ചിട്ട് നബി കുറച്ചേറെ തൽക്കാലം ഉണ്ടാതെ വെച്ചതാണ്. നോക്കണം. മാത്രല്ല ഇതിനെപ്പറ്റി ഖുമൈനി തന്നെ പറഞ്ഞതെന്താ? ഖുമൈനിക്ക് 346 പേജ് വരുന്ന ഒരു ഗ്രന്ഥമുണ്ട്, കശ്ഫെ അസ്റാർ എന്നതിന്റെ പേര്. കശ്ഫുൽ അസ്റാർ, കശ്ഫുൽ അസ്റാർ എന്നാണ് അതിന്റെ പേര്. 346 പേജുണ്ടാ ഗ്രന്ഥം. അതിൽ മൂപ്പര് പറയാണ്, വാളിഹുൻ بأن النبي لو كان قد بلغ أمر الإمامة طبقا لما أمر به لما أمر به الله الله سبحانه وتعالى رسول الله നോട് കൽപ്പിച്ച പ്രകാരം എനിക്ക് ശേഷം ഇമാമത്ത് കിട്ടേണ്ടത് അലിക്കാണ് എന്ന് വർത്തമാന നബി എങ്ങാനും വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിം ലോകത്ത് ഇന്നീ കാണുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. മുസ്ലിം ലോകത്ത് ഇന്നീ കാണുന്ന ഒരു വടംവലിയും ഉണ്ടാകുമായിരുന്നില്ല. മതത്തിന്റെ മൗലിക തത്വങ്ങളിലോ അതിന്റെ ശാഖോപശാഖകളിലോ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മുസ്ലിമീങ്ങളൊക്കെ ഒന്നിക്കുമായിരുന്നു. പിന്നെന്തേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ കാരണം? മുഹമ്മദ് നബി അത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല. മുഹമ്മദ് നബി അത് പറയേണ്ട സമയത്ത് ഈ സമുദായത്തോട് പറഞ്ഞില്ല. അത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഖിലാഫത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ലോകത്തുണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലിരിപ്പെന്താ? ലോകത്ത് ഷിയാക്കൾ മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. പിന്നെ അബൂബക്കർ ഉമർ ഉസ്മാൻ ഒക്കെ കയറിപ്പറ്റാൻ കാരണം എന്താ? പറയേണ്ട സമയത്ത് മുപ്പരത് പറഞ്ഞില്ല.
നോക്കണം, ഇയാളെങ്ങനെ ഇസ്ലാമിന്റെ നേതാവായിട്ട് അംഗീകരിക്കുക? അതാ ഞാൻ പറഞ്ഞ വിപ്ലവത്തിന്റെ നായകനാക്കിക്കോ, ഇസ്ലാമിക വിപ്ലവം എന്ന് പറയണ്ട, അതാണ് നമ്മൾ പറയുന്നത്. എന്നെ നിങ്ങൾ നോക്കി, ഈ ഇസ്നാശരിയ വിഭാഗമാണല്ലോ ഇപ്പൊ ഇറാനിലെ കുമൈനികൾ. ഞാൻ പറഞ്ഞ ഒരുപാട് വിഭാഗങ്ങൾ ഇസ്നാശരിയാക്കലുള്ള പേര് കിട്ടാനുള്ള കാരണം ഞാൻ പറഞ്ഞു, 12 ഇമാമുകളിൽ വിശ്വസിക്കുന്നതിനാലാണ് ഇവർ ഈ പേര് പറയുന്നത്. ഇവരുടെ ആത്മീയ നേതാവായിട്ട് അറിയപ്പെട്ടിരുന്ന വെക്കിലിയാണ് ആര്? ആയത്തുള്ള റൂഹുള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുമൈനി. മൂപ്പരാരാ? മൂപ്പര് ആകാശത്ത് മറയിൽ കഴിയാണ് ഇപ്പൊ 12-ാമത്തെ ആളിനാണ്. 11 ആളും വന്നുപോയി, 12 ഇമാമുകളിലാണല്ലോ വിശ്വസിക്കേണ്ടത്. 11 ആള് വന്നുപോയി, 12-ാമത്തെ ആളിപ്പോ ആകാശത്തൊരു മറയിലാണ്. മൂപ്പര് ഇങ്ങോട്ട് പുറത്തേക്ക് വരും, പക്ഷെ ആ പുറത്തേക്ക് വരാതെ ഇപ്പൊ മൂപ്പര് തൽക്കാലം ഇങ്ങനെ അവിടെ കഴിച്ചുവിട്ടാണ്. മൂപ്പരിക്ക് പുറത്തേക്ക് വരാൻ സമയം ആയിട്ടില്ല. അപ്പൊ അതിന്റെ മുമ്പ് ഇവിടെ ആ 12-ാമത്തെ ഇമാമിന്റെ ചില ഖലീഫമാര് ഭൂമിയിലുണ്ട്. അപ്പൊ ആകാശത്ത് കഴിയുന്ന, ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ പ്രതിനിധിയാണ് കുമൈനി. എന്താ ഈ ഇപ്പൊ നിലവിലുള്ള കുമൈനിക്കും അതുപോലെ തന്നെ ഖാമിനിക്കൊക്കെ ഉള്ള പ്രത്യേകത? അപ്പൊ കുമൈനിക്ക് ശേഷം അലി ഖാമിനിയാണ്. എന്താ ഇവർക്കൊക്കെ ഉള്ള പ്രത്യേകത? ഇമാമുമായി, ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമുമായിട്ട് ഇവർ എപ്പോഴും ഹോട്ട്ലൈൻ ഉണ്ട്, ഇവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ആകാശത്തുള്ള ഇമാമിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭൂമിയിലെ ഖലീഫ പ്രവർത്തിക്കുക. അദൃശ്യനായി കഴിയുന്ന, നമുക്ക് കാണാൻ കഴിയാത്ത ലോകത്ത് സ്ഥിതി ചെയ്യുന്ന 12-ാമത്തെ ഇമാമ് മഅസൂം ആയതിനാൽ, അഥവാ ഒരു തെറ്റും പറ്റാത്ത ഇമാമായതിനാൽ, ഭൂമിയിലെ അദ്ദേഹത്തിന്റെ പ്രതിനിധികളും മഅസൂമുകൾ തന്നെ. അപ്പൊ കുമൈനിയും ഇന്നത്തെ കാമിനിയും മഅസൂമുകളാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അപ്പൊ ഇമാമിയങ്ങളൊക്കെ മഅസൂമിയങ്ങളാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും ഇവരും തമ്മിൽ വേർപിരിയുന്ന ഒരു പ്രധാന ഘടകമാണിത്. സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത് അമ്പിയാക്കൾക്ക് മാത്രമാണ് ഇസ്മത്തുള്ളത്. അമ്പിയാക്കളെല്ലാം മഅസൂമുകളാണ്. എന്നാൽ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഇമാമിയങ്ങളൊക്കെയും മഅസൂമുകളാണ്. അങ്ങനെ 12 ഇമാമികൾ മഅസൂമികളായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 12-ാമത്തെ ഇമാം ഇപ്പൊ ആകാശത്ത് മറയിലാണ്. മൂപ്പര് പുറത്തേക്ക് വരേണ്ട സമയം വരുമ്പോ മഹദിയായിട്ട് പുറത്തുകിറങ്ങും. അതിന്റെ മുമ്പ് അദ്ദേഹവുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ട് ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ പ്രതിനിധികളാണ് ഭൂമിയിലെ ഈ ഖലീഫമാര്. ആ കൂട്ടത്തിലെ നേതാവായിരുന്നു മരിച്ചുപോയ കുമൈനി, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അലി ഖാമിനി. ഇവരൊക്കെ ആത്മീയ നേതാക്കന്മാരാ. ഇവർക്കൊക്കെ ആത്മീയ നേതാക്കന്മാരുണ്ട്. ഉണ്ടായിക്കോട്ടെ, ഇസ്ലാമിൽ അങ്ങനല്ല. നമ്മൾ മുമ്പൊരിക്കെ പറഞ്ഞു, ഇപ്പൊ നാട്ടിൽ വലിയ വിവാദമായാലോ ആത്മീയ നേതാവാണോ അല്ലേന്നൊക്കെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നാട്ടിലും ചില ആൾക്കാർ ഞാൻ ആത്മീയ നേതാവാണോ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു ഇസ്ലാമിൽ ഏതായാലും അങ്ങനെ ഒരു ആത്മീയ നേതാവ് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്, അത് നമുക്കറിയാം. അപ്പൊ ഈ ഇസ്നാശരിയാക്കളില്ലേ, ഈ ഇസ്നാശരിയാക്കളുടെ നേതാവായിരുന്നു കുമൈനി. ഇയാളെ ഇസ്ലാമിക നവോത്ഥാന നായകനായി സ്വീകരിക്കാൻ പറ്റുമല്ലേ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ, ജമാഅത്ത് തലക്ക് കയറിയിട്ടില്ലാത്ത സാധാരണക്കാരുണ്ടെങ്കിൽ അവരോട് വിനീതമായിട്ടൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഖുമൈനിയുടെ ഒരു വാചകം ഞാൻ വായിക്കണം. ഈ കാണുന്ന പുസ്തകം നോക്കൂ നിങ്ങൾ. ഖുമൈനിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, എന്താ? അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ, ഹുക്കൂമത്തെ ഇസ്ലാമിയ, ഇസ്ലാമിക ഗവൺമെന്റ്. നമ്മുടെ കേരളത്തിലെ ഷിയാക്കൾ കണ്ടത് ഇവിടുന്ന് കീറിപ്പോയാലെന്താ അറിയാം? ഇവിടെ ഇയാളെ ഫോട്ടോ ആയിരുന്നു, ഇയാളെ ഫോട്ടോ ഉള്ള ഭാഗം കീറിയതാണ്. എന്റെ കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനെ കീറിയിട്ടുള്ളത്. അപ്പൊ ഈ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് ആര്? കേരളത്തിലെ കുമൈനിസ്റ്റുകൾ. കണ്ടോ ആരാണിത്? ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ്, അരീക്കോട്. അരീക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ്. ഇത് ആരാതിന്റെ ആൾക്കാർ എന്നറിയോ? ഞങ്ങളാണ് ശരിയായ മൗദൂദികൾ എന്ന് വാദിക്കുന്ന ആൾക്കാർ അതിന്റെ ആൾക്കാർ. ഞങ്ങളാണ് ശരിക്കുള്ള മൗദൂദിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തുകാരെന്നാണ്. അതുകൊണ്ട് ഇരുന്ന് വല്ലാതെ അങ്ങനെ മൂത്തപ്പോ കുറച്ചാണ് കഴിഞ്ഞപ്പോ ഒന്ന് പിരിച്ചുവിടേണ്ടി വന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയുടെ പേരോർമ്മണ്ടോ നിങ്ങൾക്ക്? സിമി. സിമി, സിമിയുടെ ആളുകളുടേതാണിത്. ഇപ്പൊ സിമിയുടെ ആളുകളാണ് ഞങ്ങളാണ് ശരിയായ മൗദൂദിസം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സിമിയുടെ ആ ആദർശം സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ കുമൈനിസ്റ്റുകൾ. അവരുടെ ഒരു സി ഹംസ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ വിവർത്തനവും വിശദീകരണ കുറിപ്പുകളും നിർവഹിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കാം. വായിക്കുന്ന ഭാഗം ആരുടേതാണെന്നറിയോ? കുമൈനിയുടേതാണ്. കുമൈനിയുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ചില കുറിപ്പുകളൊക്കെ കൊടുക്കും, അത് ഹംസക്കാന്റെ വകയാണ്. അപ്പൊ അതെന്താണോ ഒക്കെ നിങ്ങൾ വേർതിരിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുമ്പോ മലയാളികൾക്ക് മനസ്സിലാവുമല്ലോ എന്താ കുമൈനി പറയുന്നത്. കുമൈനിയുടെ വിശ്വാസം എന്താ ഇമാമിയങ്ങളെ സംബന്ധിച്ച്? മുസ്ലിമീങ്ങളുടെ നായകനാകാൻ ഇയാളെ പറ്റുമോ? ഇനി നിങ്ങൾ വിലയിരുത്തിയാൽ മതി, കേട്ടോളൂ.
നാം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അരവരിന് ഖുമൈനി പറയണേ, മുസ്ലിമീങ്ങളോട് പറയണേ, നാം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ദൈവനിയുക്തനായ പ്രവാചകനോ ദൈവ സാമീപ്യമുള്ള മലക്കിനോ പ്രാപിക്കാൻ കഴിയാത്ത ആധ്യാത്മിക പദവികളാണ് ഇമാമുകൾക്കുള്ളതെന്ന്. എന്തേ മനസ്സിലായി? ഇതിലുണ്ടാവും കുറേശ്ശെ ട്രാ സാഹിത്യത്തിന്റെ ഒരു മേമ്പടി ഉണ്ടാവും, അതുവരെ സ്വഭാവമാണ്. ഞാൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേരാ നമ്മുടെ നാടൻ മലയാളത്തിലേക്ക്. അതായത് നാം നിർബന്ധമായും വിശ്വസിക്കണം, ഫർള് കഴിഞ്ഞ നമ്മൾ വാജിബായിട്ടും വിശ്വസിക്കേണ്ട അതീതിപ്പെട്ടതാണെന്ത്, എന്നാലേ മുസ്ലിം ആവുള്ളൂ. അതാണല്ലോ നിർബന്ധമായിട്ട് വിശ്വസിക്കേണ്ടത്. എന്താ? ദൈവ നിയുക്തനായ പ്രവാചകനോ, എന്താ അള്ളാഹു അയച്ച റസൂലിനോ, ദൈവ സാമീപ്യമുള്ള മലക്കിനോ, അള്ളാഹിനോട് ഏറ്റവും അടുപ്പുള്ള മുഖറബായ മലക്കുകൾക്കോ പോലും പ്രാപിക്കാൻ കഴിയാത്ത ആധ്യാത്മിക പദവികളാണ് ഇമാമുകൾക്കുള്ളത്. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഇമാമിങ്ങൾ ആരാണ്? അമ്പിയാക്കന്മാരെക്കാളും മലായിക്കത്തുകളെക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ്. അത് വിശ്വസിക്കൽ നിർബന്ധ തീർന്നില്ല. നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവാചക ശ്രേഷ്ഠരും ഇമാമുകളും പ്രപഞ്ച സൃഷ്ടിക്കു മുമ്പേ ദൈവീക സിംഹാസനത്തിന് ചുവട്ടിൽ പ്രകാശരൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. ബീജാവസ്ഥ തൊട്ടേ അവർ പ്രകൃത്യ മറ്റു മനുഷ്യർക്ക് മീതയാണ്. എന്തായി പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് ഷിയാക്കൾ പറയുന്നത്, ഞങ്ങളുടെ നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവാചക ശ്രേഷ്ഠരും ഇമാമുകളും പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പേ അള്ളാഹുടെ അർശിന്റെ ചുവട്ടിൽ നൂറായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നു. അതായത് വേറൊരു പോലെ രണ്ട് പോയിന്റ് അപ്പുറന്ന് കിട്ടിയത്, ഒരു വെടിക്ക് രണ്ട് പക്ഷിയുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഒന്നാമത് ഖുമൈനി പറയുന്നത്, ഇമാമിങ്ങൾക്കൊക്കെ ഉള്ള സ്ഥാനം എങ്ങനെയാണ്? അമ്പിയാക്കളെക്കാളും മലായിക്കത്തുകളെക്കാളും ശ്രേഷ്ഠന്മാരാണ് ഇമാമിങ്ങൾ. അപ്പൊ ഖുമൈനി അടക്കമുള്ള ഇമാമിങ്ങളൊക്കെ അമ്പിയാക്കന്മാരെക്കാളും ഇമാമി പിന്നെ മലായിക്കത്തുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരാണ്. ഒരിക്കലും ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, പോയില്ല, ഇസ്ലാമിന്ന് ഔട്ടായില്ലേ, അത് വിശ്വസിക്കുന്നവരോട് ഔട്ടായില്ലേ. പിന്നെ ഇയാളെയാണ് ഇസ്ലാമിക നവജാഗരണത്തിന്റെ നേതാവായിട്ട് ജമാഅത്തുകാർ കൊണ്ട് നടക്കുന്നത്. ഇയാളുടെ വിപ്ലവത്തെയാണോ സമുദായത്തെ ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ പ്രവർത്തിച്ച നവോത്ഥാന നായകനായി ചിത്രീകരിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതെങ്ങനെയാണ്. അപ്പോ എല്ലാ അമ്പിയാക്കന്മാരെക്കാളും മലായിക്കത്തുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരാണ് ഷിയാക്കളുടെ ഇമാമിങ്ങൾ. രണ്ടാമത്തത് എന്താ? ഷിയാക്കളുടെ ഇമാമിങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലെ തന്നെ മുമ്പേ ലോകം പടക്കുന്നതിന്റെ മുമ്പേ തന്നെ അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ ഇമാമിങ്ങളൊക്കെ നൂറുകളായി സ്ഥിതി ചെയ്തിരുന്നു. അത് മറ്റോടത്തേക്കുള്ള ജായ്വ ഏത്? നമ്മളെ കുകൂരിയുണ്ടല്ലോ സമസ്ത മൗലിയന്മാരെ, നമ്മളെ കേരള ഷിയാക്കളെ സമസ്തക്കാരുണ്ടല്ലോ. ഈ സമസ്തക്കാരെ വിശ്വാസം എന്താ? ഇവരും പറയുന്നത് തന്നെ അള്ളാഹു തആല ആദ്യം പടച്ചത് റസൂലുള്ളാഹിയുടെ മുത്തുനബിന്റെ നൂറാണ്. അങ്ങനെ ഈ പ്രപഞ്ചം പടക്കുന്നതിന്റെ 4000 കൊല്ലം മുമ്പ്, അതുപോലെ തന്നെ 10,000 കൊല്ലം മുമ്പ്, 1,000,000 കൊല്ലം മുമ്പ് എന്നൊക്കെ പലതും ഇങ്ങനെ കയറ്റി കയറ്റി വിളിച്ചിട്ടുണ്ടവര്. ഏതോ ആകട്ടെ, ഇങ്ങനെ ഈ പ്രപഞ്ചം പടക്കുന്നതിന്റെ മുമ്പ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യമായി അല്ലാഹു തആല റസൂലുള്ളാഹിയുടെ നൂറിനെ പടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ഷിയാക്കൾ പറയുന്നു, നിങ്ങളൊന്നും ശരിയായ വിശ്വാസക്കാരല്ല. റസൂലുള്ളാഹി മാത്രമല്ല, ഞങ്ങളുടെ ഇമാമിങ്ങളൊക്കെ തന്നെയും റസൂലുള്ളാഹിയുടെ കൂടെ ഒളിയായിക്കൊണ്ട് ലോകം പടക്കുന്നതിന്റെ മുമ്പേ അർശിന്റെ ചുവട്ടിൽ വിശ്രമത്തിലായിരുന്നു. അപ്പൊ ഈ നൂറ് വിശ്വാസം, ഈ നബിപ്രകാശാണ് ആദ്യം പഠിച്ചത് എന്നുള്ള വിശ്വാസം വന്നതിന്റെ എവിടുന്നാ ഇതിന്റെ ഉത്ഭവ കേന്ദ്രം എന്നിപ്പോ മനസ്സിലായില്ലേ? ഷിയാക്കളാ ബരാദിന്റെ ആൾക്കാർ, അല്ലാതെ സുന്നത്ത് ജമാഅത്തിൽ അങ്ങനെ ഒരു വിശ്വാസമല്ല. അതുകൊണ്ടല്ലേ ഇവർ എല്ലാ ഇമാമിങ്ങളൊക്കെ അവിടെ ഉണ്ട്. മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ വിലായത്തിന്റെ ഏറ്റവും വലിയ ദർജയിൽപ്പെട്ടതാണ്. അല്ലാഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലൗലാ കലം തുജദിൽ അക്വാന മിന്നദമീ, ഇല്ലായ്മയില്ലെന്ന് ഈ പ്രപഞ്ചത്തെ തന്നെ പടക്കുവാൻ കാരണം നിങ്ങളാണ്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ പടക്കുമായിരുന്നില്ല. അത് തന്നെ റസൂലുള്ളാഹിയോടും പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ ഖുറാഫിയുടെ വിശ്വാസം. അവർ പറയുന്നു, ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാ,
ഖാക്ക്. ഓ മുഹമ്മദ് നബിയെ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ നാം പടക്കുമായിരുന്നില്ല. ഇത് എഴുതി വിട്ടിട്ടാ പണ്ട് സുന്നി വയസ്സിന് വി കൂന്ന് കൊടുത്തത്. അങ്ങനെ നിങ്ങൾ ഓർക്കുന്നില്ലേ, നബിയെ താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തെ തന്നെ നാം പടക്കുമായിരുന്നില്ല എന്ന് മലയാളത്തിലാണ്ട് എഴുതിയിട്ട് നമ്മള് കാന്തപുരത്തിന്റെ പത്രം പറയുന്ന മനസ്സിലാവില്ലല്ലോ. കാന്തപുരത്തിന്റെ മുഖപത്രത്തിൽ എഴുതി വി കൂൻ. നമ്മൾ ചോദിച്ചു ചങ്ങൈമാരെ എന്താ അതിന്റെ അർത്ഥം? വി കൂന്ന് സാധാരണ കൊടുക്കൽ വിശുദ്ധ ഖുർആൻ ലീനാണ്. രണ്ട് സ്ഥലത്താ കൊടുത്തത്, ഒരിടത്തൊന്നുമല്ല രണ്ട് സ്ഥലത്ത് കൊടുത്തു. ഒരു മുണ്ടാട്ടുണ്ടായില്ല, എത്രയോ കാലം നമ്മൾ ചോദിച്ച് അവസാനം പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊരു മുഖാമുഖത്തുനിന്ന് പാലക്കുറ്റിയില് നാട്ടില് പാലക്കുറ്റിയിൽ ഒരു മുഖാമുഖം നടന്നപ്പോ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, അല്ല ഇങ്ങനെ വഹാബി മൗലൈമാരൊക്കെ മുഖാമുഖങ്ങളിൽ പറയുന്നുണ്ട്, എന്ത് നിങ്ങൾ ഖുർആനിലില്ലാത്ത ആയത്തുണ്ടാക്കിയിട്ടുണ്ട് വി കൂന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ മറ്റേ ആളിങ്ങനെ ചിരിച്ചിട്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ, വി കൂ എന്ന് പറഞ്ഞ വഹാബി മൗലൈക്ക് തിരിഞ്ഞിട്ടില്ല, വിശുദ്ധ ഖുർആനി എന്നല്ല, വിശുദ്ധ ഖുദ്സി ഹദീസ് എന്നാണ്. അപ്പൊ വിശുദ്ധ ഖുദ്സി ഹദീസിലുണ്ട്. നമ്മൾ ചോദിക്കട്ടെ, നിങ്ങൾ ഖിയാമത്തിനാൾ വരെ നിങ്ങളുടെ സകല കറക്ക് കമ്പനിക്കാരും കൂടി നിങ്ങളുടെ കമ്പനിയിൽ യോജിച്ചു കൂടിയാലും വിശുദ്ധ ഹദീസിന് ഇങ്ങനെ ഒരു വാചകം കാണിച്ചു തരാൻ കഴിയില്ല. കള്ള ഹദീസാണത്, കള്ള വർത്തമാനം. നമ്മൾ അന്നേ അതിന് ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വി കൂ എന്ന് പറഞ്ഞാൽ ശരിയാണ്, വിവരം കെട്ട ഖുറാഫി. അതാണ് നമ്മൾ അന്ന് അതിന് കൊടുത്ത വ്യാഖ്യാനം. അതേ ഇന്നും നിലനിൽക്കുന്നുള്ളൂ. ഇവരൊക്കെ പറഞ്ഞതാണ് ഖുറാഫി, അതല്ലാതെ ആയത്തിലുമില്ല ഹദീസിലുമില്ല. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. ഇപ്പോഴും ആ ചോദ്യം നിലനിൽക്കുക, നിങ്ങൾ എവിടെ വിശുദ്ധ ഖുദ്സിയ ഹദീസിൽ നിന്ന് കാണിച്ചു തരുമോ, ഇങ്ങനെ ഉണ്ടോന്ന്. അപ്പൊ ഇതൊക്കെ ആരുടെ വിശ്വാസ? നമ്മളെ ഖുമൈനി മൗലവി പഠിപ്പിച്ചു കൊടുത്തതാ. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസമാണ് കേരളത്തിലെ കൊണ്ടോട്ടി തരീക്കത്തിലൂടെ ഷിയായിസം കേരളത്തിൽ നട്ടിട്ടുള്ള ആ നിലക്കുള്ള വിശ്വാസങ്ങൾ വന്നത് നോക്കണം നിങ്ങൾ. അപ്പൊ ഈ വിശ്വാസമാണ് ഇവർക്കുള്ളത്. അപ്പൊ ഈ വിഷയത്തിന്റെ അടിയിൽ കൂടി നിങ്ങൾ ഈ ഗൗരവം ശരിക്കും മനസ്സിലാക്കുക. രണ്ട് കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞത്. നമ്മൾ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണെന്ത്? മഹാന്മാരായ അമ്പിയാക്കൾക്കോ മലായിക്കത്തുകൾക്ക് പോലുമോ പ്രാപിക്കാൻ കഴിയാത്ത പദവികളാണ് ഇമാമുകൾക്കുള്ളത് എന്ന്. ഇത് വിശ്വസിക്കാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനി നിങ്ങൾ നോക്കിക്കോ, അബൂ താലിബിനെ സംബന്ധിച്ചും എന്താ ഇവർ വിശ്വസിപ്പിച്ചത്? അബൂ താലിബിനെ പറ്റിയിട്ട് നമ്മളെ കേരളത്തിലെ അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെയുള്ള ഖബർ പൂജിക്കുന്ന ആളുകൾക്ക് ചിലർ പ്രത്യേകമായ അക്കീദണ്ട്. എന്താ അബൂ താലിബ് ശരിയായ മുസ്ലിമാണ്. എന്താ അബൂ താലിബിനെ കുറിച്ച് നമുക്കറിയാവുന്നത്? സഹീഹുൽ ബുഖാരിയിൽ കാണാം, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. റസൂലുള്ളക്ക് ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, സഹായം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ മുസ്ലിമാകാൻ ഭാഗ്യം കിട്ടിയില്ല. റസൂലുള്ളാടെ നേല് പോലെ റസൂലുള്ളാടൊപ്പം പിന്തുടർന്ന് നടന്ന വ്യക്തിയാണ്. എത്രത്തോളം പറയുകയും ചെയ്തു, മോനെ നീ പഠിപ്പിക്കുന്ന ദീനാണ് നല്ല ദീനെന്ന് എനിക്കറിയാം, പക്ഷെ ആൾക്കാരെന്തോ പറയുന്നു വിചാരിച്ചിട്ട് ഞാനിപ്പോ തൽക്കാലം നിന്റെ പിന്നാലെ വരുന്നില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയ ആളാണ്. മരിക്കാൻ കിടക്കുന്ന നേരത്ത് മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നു. കയറി ചെന്നിട്ട് അവസാനമായിട്ടും പറഞ്ഞു, യാ അമ്മി ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണേ എന്ന് പറഞ്ഞു നോക്കി. അബൂ താലിബ് കൂട്ടാക്കിയില്ല. കാരണം നേതാക്കന്മാര് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ തലക്ക് ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, അബൂജഹലും മുത്തുബത്ത് ഷൈബത്തുമാര്. അവര് പറഞ്ഞു, അബൂ താലിബേ, ഇത്ര കണ്ട കാലം നമ്മുടെ വാപ്പപ്പാപ്പമാരായ അബ്ദുൽ മുത്തലിബിന്റെ ദീനിൽ ജീവിച്ചിട്ട് ഇപ്പൊ മുഹമ്മദ് പറയുന്ന പുത്തൻവാദത്തിലേക്ക് മരിക്കാൻ നേരത്ത് പോയാൽ നിന്നെപ്പറ്റി ആളുകൾ പഴിക്കില്ലേ, നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോ അയാള് മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ട് കാഫറായിട്ടാണ് മരിച്ചു പോയത്. സഹീഹുൽ ബുഖാരിയിൽ കാണാം. റസൂലുള്ള കരഞ്ഞു, നബിക്ക് സങ്കടായി. അള്ളാഹു തആല സമാധാനിപ്പിച്ചു, ഓ നബിയെ നിങ്ങൾ എന്തിനു കരയണം? ഇന്ന കലാ തഹ്ദീ മൻ അഹബബത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. നബിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല, അല്ലാഹു എത്രയേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. അപ്പൊ മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താ? അബൂ താലിബ് കാഫറായിട്ടാ മരിച്ചുപോയത്. എന്നാ ഷിയാക്കൾ പറയുന്നതോ, നമ്മളെ അംസാക്ക ഇതാണ്, നമ്മളെ അംസാക്ക ഇതാണ്. എന്താ എഴുതുന്നത്? നിങ്ങള് അബൂ താലിബിനെ പറ്റി എഴുതുന്നത് കേട്ടോളൂ. അബൂ താലിബ് എന്ന് പറഞ്ഞ ആരാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയാണ്. ഇതാ 426-ാമത്തെ പേജിൽ അബൂ താലിബ് ബിൻ അബ്ദുൽ മുത്തലിബ് ബ്രാക്കറ്റിൽ റാ, എന്നിട്ട് പറയണേ, ഇമാം അലി റളിയല്ലാഹു തആല അൻഹയുടെ പിതാവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനുമായ ഇദ്ദേഹം ക്രിസ്തുവർഷം 526-ൽ ജനിച്ചു. മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ച് 10 വർഷം കഴിഞ്ഞിട്ടാണ് അബൂ താലിബ് റാ മരണപ്പെട്ടത്.
അബൂ താലിബ് റാനെ കൊണ്ട് പ്രവാചകനും ഇസ്ലാമിന്റെ മുണ്ടായ നേട്ടം ചരിത്ര പ്രസിദ്ധമാണ്. അബൂ താലിബ് റാന്റെ ജനസ്വാധീനവും ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തും ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗഡ്ഗവുമാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും നിലനിൽപ്പിന് താങ്ങായി വർത്തിച്ചത്. എന്നാൽ അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കാതെ മരിച്ചുപോയെന്നാണ് അഹ്ലു സുന്നത്തിൽ പലരും വിശ്വസിക്കുന്നത്. അദ്ദേഹം ഷഹാദത്ത് കലിമ നാവുകൊണ്ട് മൊഴിഞ്ഞിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ അബൂ താലിബ് റായി ഇസ്ലാം സ്വീകരിച്ചതായും ഷഹാദത്ത് കലിമ മൊഴിഞ്ഞതായും വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടുന്ന് അവർക്ക് കിട്ടി? എനിങ്ങനെ പറയണെങ്കിൽ ഓരോ ഗ്രന്ഥങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് സീറത്ത് ഇബ്നു ഹിഷാം അല്ലാമ ബുർഹാനുദ്ദീൻ ഷാഫിയുടെ ഇൻസാനുൽ ഉയൂന്, മുഹദ്ദിസ് ദഹ്ലവിയുടെ മദാരിജുൻ നുബുവാ, അല്ലാമ ശിബിലിയുടെ സീറത്തുൻ നബി, അങ്ങനെ കേട്ടാതോന്നും ബുഖാരിയ മുസ്ലിമാൻ തെറ്റിദ്ധരിക്കേണ്ടത് ഷിയാ ഗ്രന്ഥങ്ങളാ. ഇതിങ്ങനെ പറഞ്ഞിട്ട് അല്ലാം പിന്നെ എന്നീ ഗ്രന്ഥങ്ങളുടെ അബൂ താലിബ് ഒക്കെ ബ്രാക്കറ്റിൽ, അബൂ താലിബ് എന്ന് വായിക്കുമ്പോൾ ഒക്കെ ബ്രാക്കറ്റിൽ റാണ്ട് കേട്ടോ, ഞാനതിങ്ങനെ വാങ്ങി വായിക്കുന്നില്ല. അബൂ താലിബ് അവസാനം ഷഹാദത്ത് കലിമ ചൊല്ലിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്ത്രപൂർവ്വം തന്റെ ഇസ്ലാമത വിശ്വാസം അദ്ദേഹം പരസ്യപ്പെടുത്താതിരുന്നതാണ്. ഖുറൈശികൾക്കിടയിൽ തനിക്കുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സംരക്ഷണം നൽകുക എന്ന തന്റെ കൃത്യനിർവഹണത്തിന് ഒരാവശ്യമായി അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് വഞ്ചിച്ചിട്ടാണ് മൂപ്പരിങ്ങനെ ഇസ്ലാമിനെ ഉള്ളിലൊതുക്കി നടക്കിയിരുന്നത്. അബൂ താലിബിന്റെ പ്രസംഗങ്ങളും കവിതകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ പരിശോധിച്ചു നോക്കിയാൽ അബൂ താലിബ് അടിയുറച്ച സത്യവിശ്വാസിയും മുസ്ലിമുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ അബൂ താലിബ് അടിയുറച്ച മോമിനും മുസ്ലിമുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് അബൂ താലിബിനെ കുറിച്ചുള്ള വിശ്വാസം. അതൊക്കെ ഷിയായിസത്തിന്റെയും ഷിയായിസത്തിന്റേതായ പിന്നണി പോരാളികളുടെയും അതിന്റെ സഹായം നൽകുന്ന ആളുകളുടെയും ഒക്കെ വിശ്വാസമാണ്. ഇത് നമ്മളെ അംസാക്കാടെ കുറിപ്പാണ് കേട്ടോ. ഈ അംസാദ് പറയുന്ന ആളെ ഇതാണ് ആരാ ഈ ആള് ജമാഅത്തരോട് ചോദിച്ചാൽ ഒരു പറഞ്ഞു തരും കേട്ടോ. ആരാ ഈ അംസാക്കാന്ന് ഓരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇനി ഒരു പറഞ്ഞില്ലെങ്കിൽ അവർ അവരോട് ചോദിക്കാം, നമ്മൾ പറഞ്ഞു തരും. അപ്പോ ഈ നിലക്കുള്ള വിശ്വാസങ്ങൾ ഇതിന്റെ കാൽക്കാരെയാണ് കൊണ്ടുനടക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇങ്ങനെ മുസ്ലിമല്ലാത്ത, മുസ്ലിമാകാൻ ഭാഗ്യം സിദ്ധിക്കാതെ മരിച്ചുപോയ അബൂ താലിബിനെ വല്ലാതെ മദ്ഹിയ, എന്നിട്ടോ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചവരൊക്കെ അടിച്ചു താഴ്ത്തിക്കാക്കും ചെയ്യുക. നേരെ വിരോധാഭാസ അവരെ പരിപാടി. മുസ്ലിം അല്ലാത്ത ആളെ മുസ്ലിമാക്കുക, യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ച അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും അതുപോലെ തന്നെയുള്ള സഹാബിമാരൊക്കെ ആരാ? വലിയ വാലിമീങ്ങൾ, മുർത്തദ്ദീങ്ങൾ, മതത്തിന്ന് പുറത്തുപോയൊരു പറയുമ്പോ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്താ സ്വഹാബിമാരെ കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം? ഇവരുടെ ഏറ്റവും വലിയ ബുഖാരി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഏറ്റവും സ്വീകാര്യമായി കാണുന്ന ഗ്രന്ഥം പോലെ ബഹുമാനിക്കുന്ന ഗ്രന്ഥാണ് നമ്മൾ ബുഖാരി. ആ ബുഖാരി പോലെ ഷിയാക്കളെ ബുഖാരി അൽകാഫി, അൽകാഫി എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. അതിൽ പറയണെങ്കിൽ ഖാല ഇമാം മുഹമ്മദുൽ ബാഖിർ كان الناس على ردة بعد وفاة النبي صلى الله عليه وسلم إلا ثلاثة فقلت ومن الثلاثة فقال المقداد بن الأسود وأبو ذر الغفاري وسلمان الفارسي എന്താ പറയുന്നത്? നമ്മുടെ ഇമാം മുഹമ്മദുൽ ബാഖിർ പറഞ്ഞിരിക്കുന്നു, റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം എല്ലാ മനുഷ്യന്മാരും മതത്തുനിന്ന് പുറത്തുപോയി. മൂന്നാളൊഴികെ, മൂന്നാളൊഴികളിലെ എല്ലാവരും മുർത്തദായി പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, മനി സലാസ ആരാണ് ഈ മൂന്ന് ഭാഗ്യവാന്മാര്? അതിന് മറുപടി അൽ മിഖ്ദാദ് ബിൻ അസ്വദ് വഅബൂ ദർ ഗഫാരി വസൽമാൻ ഫാരിസി. അലിയാരവിനെ പറയുമ്പോണ്ടല്ലോ അതവിടെ ഉണ്ട്. അതിന്റെ പുറമെ മിഖ്ദാദ് ബിൻ അസ്വദ്, അബൂ ദർ ഗഫാരി, സൽമാൻ ഫാരിസി, ഇവരെല്ലാത്തവരൊക്കെ പുറത്തുപോയി. നോക്കണം നിങ്ങൾ, നമ്മളെ ഖുമൈനിനെ പറയട്ടെ, ഷിയാക്കളുടെ മറ്റേ അഖീദയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മളെ വിഷയം ഖുമൈനിയാണല്ലോ. അപ്പൊ ഖുമൈനി എന്ന് പറയട്ടെ, എന്താ മൂപ്പര് പറയണെന്ന് അറിയോ? ഇന്നല്ലാഹു ഇസ്ലാമി വഗൈറു ഇസ്ലാമി ലാ യഅതറിഫു ബിഖുവ്വതിനാ. മുസ്ലിം ലോകമൊന്നാകെ, മുസ്ലിം ലോകവും അല്ലാത്ത ലോകവും ഒന്നും സമ്മതിക്കുകയില്ല. നമ്മുടെ പവർ ബി ഖുവ്വത്തിനാ, നമ്മുടെ പവർ അവർ അംഗീകരിക്കണമെങ്കിൽ മാലം നുസൈത്തിരി അലാ മക്ക അവൽ മദീന, മക്കയും മദീനയും നമ്മൾ ജയിച്ചടക്കുന്നത് വരെ നമ്മുടെ പവർ ലോകത്ത് മനസ്സിലാവൂലായിരിക്കും. ഇതുപോലെ പറയണേ, വൈനീഹീനമാതുഹുലു മക്ക അവൽ മദീന ഫാത്തിഹ, എനിക്കങ്ങാനും മക്കയും മദീനയും ജയിച്ചടക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് ഞാൻ വിജയിയായി കൊണ്ട് മക്കത്തേക്കും മദീനത്തേക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ ഒന്നാമത്തെ കർത്തവ്യം എന്തായിരിക്കുമെന്നോ,
അബൂബക്കറും ഉമറുമാകുന്ന രണ്ട് വിഗ്രഹങ്ങളുണ്ട് റസൂലുള്ളാഹിയുടെ കബറിന്റെ തൊട്ട്. ആ രണ്ട് കബറുകളിൽ നിന്നും ആ വിഗ്രഹങ്ങളെ കിളച്ചുകോരി പുറത്തു കറിയലാണ് എന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബിന്റെയും കബർ, ആ കബറിന്ന് ആ രണ്ട് വിഗ്രഹങ്ങളെയും കിളച്ചുകോരി പുറത്തു കറിയലായിരിക്കും മക്കയും മദീനയും എന്റെ അധീനതയിൽ വന്നാൽ എന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പ്രസംഗിച്ച ആളാണ്. എവിടെയാ അഖുൽ യഖീൻ എന്ന ഷീഇ പുസ്തകത്തിന്റെ 145-ാമത്തെ പേജിൽ കാണാം. ഇതാണ് ഖുമൈനി. ഇനി നിങ്ങൾ നോക്കൂ, ഓരോന്നോരോന്ന് വായിച്ചു പോകാം. ഖുമൈനിയുടെ തന്നെ ഏതാനും ഷിയായസത്തിന്റെ ഉദ്ധരണികൾ നോക്കൂ നിങ്ങൾ. അവര് പറയുന്ന വേറെ ചില വിശ്വാസങ്ങൾ നോക്കൂ. എന്താ പറയുന്നത്? അബൂബക്കറും ഉമറും എല്ലാ ഹജ്ജ് കാലത്തും അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും. അബൂബക്കറും ഉമറുമെല്ലാം എല്ലാ ഹജ്ജ് കാലത്തും അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് അവരെ ജംറകളിൽ വെച്ച് കല്ലെറിയും. അവരെ പാപസുരക്ഷിതരായ ഇമാമിന് മാത്രമേ കാണാൻ കഴിയൂ. ആ ഇമാമും അവരെ എറിയും. അതിനാൽ എല്ലാ ഷിയാക്കളും മഅസൂമായ ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് അബൂബക്കറിനെയും ഉമറിനെയും കല്ലെറിയേണ്ടതാണ്. ഷിയാക്കൾ ഹജ്ജിന് പോയിട്ട് കല്ലെറിയണാരനെ? അബൂബക്കറും ഉമറും അവരുടെ വിഗ്രഹങ്ങളെയാണ് കല്ലെറിയുന്നത്. സമ്മതിക്കൂലാണ്. ഇവരാണ് ഈ ദുൽമക്ക ഉണ്ടാക്കിയതെന്നാണ് അലിയാർക്ക് കിട്ടേണ്ടിയിരുന്ന ഖിലാഫ്. തന്നെയുമല്ല, ഇമാം മഹ്ദിയുടെ കാലഘട്ടത്തിൽ അബൂബക്കറിനെയും ഉമറിനെയും ഒരു മരത്തിൽ ക്രൂശിക്കും. അബൂബക്കർ സിദ്ദീഖിനെ ഉമർ ഖത്താബിനെ കേട്ട് ജീവിപ്പിച്ചിട്ടേ മഹ്ദി വരുന്ന കാലത്ത് ഇവരെ ഒരു മരത്തിലാണ് ക്രൂശിക്കും. അവരെ ക്രൂശിക്കുന്നതിന്റെ മുമ്പ് ആ മരം പച്ചയായിരിക്കും. ക്രൂശിച്ച ശേഷം ആ മരം ഉണങ്ങിയും ഇരിക്കും. അത്ര വലിയ മോശപ്പെട്ട ആൾക്കാരാണേ. അങ്ങനെ തീർന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും വിശ്വാസികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബിന്റെയും മക്കളുമായ ആയിഷ ബീവിയെയും ഹഫ്സ ബീവിയെയും ഒക്കെ ശപിച്ചുകൊണ്ടുള്ള ശാപ പ്രാർത്ഥനയുണ്ട് ഷിയാക്കളുടെ മിമ്പറുകളിൽ. ഇന്നും ഷിയാ മിമ്പറുകളിൽ ഇറാനിലത് കേൾക്കുന്നു എന്നാണ് അറിയുന്നത്. ഇവരെ ശപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയെ ലോക പ്രശസ്തരായ ഷിയ പണ്ഡിതന്മാരൊക്കെ പ്രശംസിച്ചു ഒപ്പുവെച്ചപ്പോ അതിനെ പ്രശംസിച്ച മൂന്നാമത്തെ വ്യക്തി നമ്മുടെ റൂഹുള്ള ഖുമൈനിയാണ്. എന്താ ശാപപ്രാർത്ഥന എന്നറിയോ എന്ന് കേൾപ്പിച്ചേരാ അതിന്റെ അർത്ഥം. അള്ളാഹുവേ, മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. അള്ളാഹുവേ, ഖുറൈശികളിലെ രണ്ട് വിഗ്രഹത്തെയും രണ്ട് ജിബുത്തിനെയും താഗൂത്തിനെയും അഥവാ അബൂബക്കർ ഉമർ അവരുടെ രണ്ട് പെൺമക്കളെയും ആയിഷ ഹഫ്സയെയും നീ ശപിക്കണമേ. ആരല്ലാ പടച്ചവനെ വായിക്കാൻ വലിയതുണ്ട്. നമ്മളെന്നാലും വായിച്ചു പോവുകയാണ്. നമ്മൾ മനസ്സിൽ തട്ടിയിട്ടല്ലോ. അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലോ. ഇതിന്റെ ഗൗരവം അറിയാൻ വേണ്ടി പറയാം. അവർ നിന്റെ കൽപ്പനക്ക് എതിരായി പ്രവർത്തിച്ചു, നിന്റെ വഹയിനെ നിഷേധിച്ചു, നിന്റെ കിതാബിനെ മാറ്റിമറിച്ചു, നിന്റെ ദീനിനെ മാറ്റിമറിച്ചു, നിന്റെ ശത്രുക്കളെ സ്നേഹിച്ചു, നിന്റെ നിയമങ്ങളെ അവഗണിച്ചു, നിന്റെ നിബന്ധനകളെ ദുർബലപ്പെടുത്തി, നിന്റെ മിത്രങ്ങളോട് ശത്രുത കാണിച്ചു, നിന്റെ ശത്രുക്കളോട് കൂറുപുലർത്തി, നിന്റെ നാട് തകർത്തു, നിന്റെ അടിമകളിൽ നാശമുണ്ടാക്കി. അല്ലാഹുവേ, അവർ രണ്ടുപേരെയും അവരെ പിന്തുടർന്നവരെയും അവരുടെ മിത്രങ്ങളെയും അവരുടെ പാർട്ടികളെയും അവരെ സ്നേഹിക്കുന്നവരെയും നീ ശപിക്കണമേ. അവർ നബൂവത്തിന്റെ വീട് തകർത്തു, അതിന്റെ മേൽത്തട്ട് പൊളിച്ചു, അതിന്റെ മേൽഭാഗം ഭൂമിയോട് ചേർത്ത് നിരപ്പാക്കി, ഉയർന്ന ഭാഗം താഴ്ന്ന ഭാഗത്തോട് ചേർത്തു, പ്രത്യക്ഷമായതിനെ പരോക്ഷമായതിനോട് ചേർത്തു, നബൂവത്തിന്റെ ആളുകളെ ഉന്മൂലനം ചെയ്തു, അവരുടെ സഹായികളെ നാടുകടത്തി, അവരുടെ കുട്ടികളെ കൊന്നു, പ്രവാചകന്റെ മിൻബർ അദ്ദേഹത്തിന്റെ വസീയിൽ നിന്ന് തട്ടിയെടുത്തു, വസീന്റെ നേതൃത്വത്തെ നിഷേധിച്ചു, അവരുടെ റബ്ബിനോടവർ പങ്കുചേർത്തു, അതുകൊണ്ട് അവരുടെ പാപം ഗുരുതരമായിരിക്കുന്നു, അവരെ സഖറിൽ നരകത്തിൽ പ്രവേശിപ്പിക്കണേ. അല്ലാഹുവേ, നരകവാസികൾ പോലും അഭയം തേടുന്ന അത്ര കഠിനമായ ശിക്ഷ അവർക്ക് നൽകണമേ. ലോകരക്ഷിതാവേ, നീ ഉത്തരം ചെയ്യണമേ. ഇത് ശാപപ്രാർത്ഥനയാണ്, ഇവർക്കെതിരെയുള്ള ശാപപ്രാർത്ഥനയാണ്. ഈ ശാപപ്രാർത്ഥന ഷിയാക്കളുടെ പണ്ഡിതന്മാരൊക്കെ അതിനെ പ്രശംസിച്ചിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയോ? ഇത് അംഗീകരിക്കുന്ന ഒരു തന്നെയാണ് തോളിക്കൈയിട്ടിട്ട് ഇസ്ലാമിക നവജാഗരണത്തിന്റെ നേതാവായിട്ട് ജമാഅത്തുകാർ പരിചയപ്പെടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തനിതരം മനസ്സിലായിട്ടില്ലാത്ത സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. നിങ്ങളറിയോ, മൗദൂദ് സാഹിബിന്റെ ജമാഅത്തുകാരുടെ ഉള്ളിലിരിപ്പതാണ്. അവർക്ക് ഖുമൈനി എന്തുണ്ടായാലും തകരാറില്ല. ഖുമൈനിയിൽ എന്ത് വിശ്വാസം ഉണ്ടായാലും കുഴപ്പമില്ല. എന്താ അവർക്ക് ഖുമൈനിയോട് ഇത്ര സ്നേഹം? നിറയങ്ങള് മൗദൂദ് സാഹിബിന്റെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും മൗദൂദിയുടെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും ഖുമൈനിയുടെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും ഒന്നാണ്. അപ്പൊ നമ്മൾക്കുണ്ടല്ലോ സാധാരണ ഒരാള് തൗഹീദ് ശരിക്ക് ശരിയാണെങ്കിൽ നമ്മൾ അയാളിൽ മറ്റു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ആ ശരിയായിക്കോളും നന്നായിക്കോളും എന്നുള്ള നിലയ്ക്ക് നമ്മൾ അയാളെ ഒപ്പം കൊണ്ടുവിടപ്പെടും അല്ലേ.
ഇതേ കാഴ്ചപ്പാടാ ഇവർക്ക്. പക്ഷെ നേരെ എതിരാന്ന് മാത്രം. തൗഹീദൊക്കെ എന്തായാലും വേണ്ടില്ല. നമ്മളെ ഹുക്കൂമത്തെ ഇലാഹിയുടെ രാഷ്ട്രീയം വരൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? എന്നാ പിന്നെ വേറെ താഴെ തൗഹീദിലോ ഈ നബിമാരിലുള്ള വിശ്വാസത്തിലോ എന്തെങ്കിലുമൊക്കെ തകരാറ് വന്നാൽ സാരില്ലാന്നേ. അതിനൊക്കെ ഇപ്പത്ര ഒച്ചയും പുളിയും കൂട്ടാണ്ടോ മൗലൈമാരെ സലഫികളെ? ഞങ്ങള് എന്ന് പറഞ്ഞ ഞങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല മുന്നണിയാണ് ഇസ്ലാമിന്റെ. സമഗ്രവും സമ്പൂർണവുമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു നാളെയുടെ നവലോക ക്രമത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഇഖാമത്തുദ്ദീനിന് വേണ്ടി, ദീനിന്റെ സമ്പൂർണ്ണ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ കണ്ട് പഠിക്കൂ. ഇതല്ലേ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ അമീർമാരെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആൾക്കാർ തരക്കെടില്ലട്ടോ. നല്ല കുട്ടികള്, നല്ല പാർട്ടിക്കാര്, എന്താ അവരുടെ കേഡർ സ്വഭാവം, ആരും കുറ്റം പറയില്ല. എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലാണ്. ഇത്ര ഷിയാക്കളി ഉൾക്കൊള്ളും, ബറേലികളെ ഉൾക്കൊള്ളും, എല്ലാവരെയും ഉൾക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് ആ തരക്കെടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റോരോ ക്ലാസ്സിന് പോയി അവിടെ കുറ്റം പറച്ചിലാണ്. വിമർശനം വിമർശനം വിമർശനം. ഞങ്ങളാരെ വിമർശിക്കൂല. ഞങ്ങൾ ഇസ്ലാമിന്റെ സുന്ദരമായ സമഗ്രമായ രൂപം അങ്ങനെ അവതരിപ്പിക്കും. ഇതാ ജമാഅത്തുകാരുടെ പുറത്തുള്ള പ്രചരണം. അപ്പൊ ഞാൻ ഈ അകത്ത് പറഞ്ഞത് ജമാഅത്തുകാർ നമ്മളെ പറ്റിയുള്ള പുറത്തുള്ള പ്രചരണം. ഇവർക്ക് ഭയങ്കര തീവ്രവാദികളാണ്. വെറുതെ കുഴപ്പമുണ്ടാക്കുക, മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുക, മുശ്രിക്കാക്കുക, കാഫിറാക്കുക, എല്ലാവരെയും കൂടി ഇതാക്കുക. ഞങ്ങളോ? ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന്റെ ആ ഒരു മഹത്വം അപ്പൊ ഈ കേട്ടത് കേട്ടില്ലേ? ഏത് നിങ്ങൾ നോക്കൂ, ഇനിയും ഇവർ പറയണേ. ശാപപ്രാർത്ഥന ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? അപ്പോ ഈ നിലക്ക് അമ്പിയാക്കന്മാരെക്കാളും മലക്കുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരായ ഇമാമിയങ്ങളെ ഏറ്റവും പൊക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള സഹാബത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചതാണ് ഹുമൈനിസത്തിന്റേതായ കാര്യങ്ങളായി നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, ഒന്നുകൂടെ പറയട്ടെ, ഷിയാക്കളുടെ ഖുർആനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഷിയാക്കൾ ഇപ്പം നമ്മളെ ഖുർആനായി തന്നെ കൊണ്ടുനടക്കുന്നുണ്ട്. പക്ഷേ ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? ഖുർആനിനെ സംബന്ധിച്ച് ഷിയാക്കളുടെ വിശ്വാസം അവർ പറയുന്നത് തിരുത്തന്റെ ഖുർആനിൽ നാ പറയണത് ഉസൂലുൽ കാഫി എന്ന അവരുടെ ഗ്രന്ഥത്തിൽ കാണാം. ഇന്ന അസ്ലൽ ഖുർആനി ഹുവ മാ ഖദ് ജമാഹു അലി അലൈഹി സലാം വഹുവ മൗജൂദുൻ ഇൻദൽ ഇമാമിൽ ഗായിബി വയഖ്തലിഫു അനിൽ ഖുർആനിൽ മൗജൂദ്. യഥാർത്ഥത്തിലുള്ള ഖുർആനിന്റെ ഒറിജിനൽ ഖുർആന് അത് അലി അലൈഹി സലാം ക്രോഡീകരിച്ച ഖുർആനാണ്. അത് ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിലില്ല. അത് ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ കയ്യിലേയുള്ളൂ. അത് ഇന്ന് നിലവിലുള്ള ഖുർആനുമായി തുലോം വ്യത്യസ്തം തന്നെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഖുമൈനി എന്നെ പറയണേ, മുപ്പരാനുള്ള കഥാപാത്രം, മുപ്പരയുടെ പുസ്തകത്തിൽ കശ്ഫുൽ അസ്റാറിൽ മുപ്പര് പറയണേ, ഇന്ന ജിബ്രീൽ കാന യഅതി ബഅദ വഫാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഫാത്തിമ ബിഅൻബാഇൻ മിനൽ ഗൈബി ഫയഖൂമു അമീറുൽ മുഅ്മിനീന ബിതൻഫീദിഹാ ബിതദ്വീനിഹാ വഹാദാ ഹുവ മുസ്ഹഫ് ഫാത്തിമ. ഫാത്തിമ മുസ്ഹഫ് എന്ന മുസ്ഹഫ് ഉണ്ടെന്നാണ്. അതെങ്ങനെ വന്നു? ജിബ്രീൽ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ ബീവിയുടെ അടുക്കൽ മറഞ്ഞ കാര്യങ്ങളുമായി വരാറുണ്ട്. ഇങ്ങനെ വഹീയമായിട്ട് ജിബ്രീൽ ഇങ്ങനെ റസൂൽ ഫാത്തിമന്റെ അടുത്തേക്ക് വരാറുണ്ട്. അങ്ങനെ അലി അലൈഹി സലാമാണ് അതൊക്കെ ക്രോഡീകരിച്ചിരുന്നത് ആ ഖുർആന്. അതാണ് യഥാർത്ഥത്തിലുള്ള ഫാത്തിമീ മുസഹഫ്. അതൊന്നും ആരെടുത്തില്ല. എത്രത്തോളം എത്രത്തോളം എന്നാ പറയുന്നത്, ശരിക്കുള്ള ഖുർആന്റെ മൂന്നിൽ രണ്ട് ഇപ്പം നിലവിലുള്ളൂന്നാണ്, അല്ല മൂന്നിലൊരു ഭാഗം, മൂന്നിൽ രണ്ടു ഇപ്പന്നില്ലാന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നോക്കൂ, അബൂ ജാഫർ പറയുന്നത് ഞാൻ കേട്ടു, ഖുർആൻ അവതരിച്ചതുപോലെ മുഴുവനും ക്രോഡീകരിച്ചതായി ആരെങ്കിലും വാദിച്ചാൽ അവൻ കളവ് പറയുന്നവൻ തന്നെയാണ്. അത് അവതരിച്ച രൂപത്തിൽ സൂക്ഷിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തത് അലി ഇബ്നു അബി ത്വാലിബും അദ്ദേഹത്തിന്റെ ശേഷമുള്ള ഇമാമിങ്ങളും മാത്രമാണ്. നോക്കണം, ഞാൻ അബൂ അബ്ദുള്ളയുടെ അബൂ ബസീർ റിപ്പോർട്ട്, ഞാൻ അബൂ അബ്ദുള്ളയുടെ അഞ്ചാമത്തെ ഇമാമിന്റെ പേരാണ് അബൂ അബ്ദുള്ള. 12 ഇമാമിങ്ങളിൽ അഞ്ചാം ഇമാമിന്റെ പേരാണ് അബൂ അബ്ദുള്ള. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പക്കൽ ഫാത്തിമയുടെ മുസഹഫ് ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഫാത്തിമയുടെ മുസഹഫ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ ഖുർആനിന്റെ മൂന്നിരട്ടി വരുന്ന മുസഹഫാണത്. നിങ്ങളുടെ ഖുർആനിൽ ഒരക്ഷരം പോലും അതിലില്ല. നിങ്ങളുടെ ഖുർആന്റെ മൂന്നിരട്ടി വരുന്നു. അപ്പൊ എന്താ സുഹൃത്തുക്കളെ പോയി കേൾക്കുന്നത്? ഖുർആനിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഖുർആനിൽ തന്നെ യാതൊരു രൂപത്തിലുള്ള തൂല്യാതെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് ഒക്കെ അവർക്കെതിരെയുള്ള ആയത്ത് അലിയാരെ പുകഴ്ത്തുന്ന ആയത്തൊക്കെ എടുത്ത് നീക്കിയിട്ടാണ് ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ വിശ്വസിക്കുന്ന ഖുമൈനി
എന്താ പറഞ്ഞത്? ഈ ബോധനത്തിലെ വാചകം ഞാൻ ഒന്നും കൂടെ കേൾപ്പിക്കാം, അപ്പോഴാണ് എന്റെ ഗൗരവം മനസ്സിലാവുക. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ടമത പരിത്യാഗം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. ആ കൂട്ടത്തിൽ എഴുതിയ വ്യക്തിയാണ് ആര്? ഇറാനിൽ ഇമാം ഖുമൈനി. ജമാഅത്തെ വിശ്വസിച്ചോളൂ, നമുക്കത് കഴിയില്ല, അത് പറ്റൂല. ഇനി നോക്കൂ നിങ്ങൾ, ഇനി എന്താ അവരുടെ വിശ്വാസം? അവനെ പറയും വേണ്ട, ഖബറാരാധനന്റെ ഏറ്റവും മൂത്ത ആസാമിയാണ് ഷിയാക്കൾ. അവനെ പറയാനുമില്ല. എന്ത്, നമ്മളെ മോലയന്മാർക്ക് ഈ ഖബറാരാധനയും ഈ ഇസ്തിഗാസയും ഒക്കെ കിട്ടിയത് വരെഴുത്തുന്ന ഒക്കെ വരെഴുത്തുന്ന നമ്മളെ ഖുമൈനി തന്നെ എന്താ പറഞ്ഞത്? തലബുൽ ഹാജത്തി മിനൽ അംബാത്തി ലൈസ ശിർക്കൻ എന്നാണ്. മരണപ്പെട്ടവരെ വിളിച്ച് സഹായം ചോദിക്കുന്ന ഒരു ശിർക്കല്ല, അത് ശിർക്കൊന്നും അല്ല എന്നാണ്. കാരണം എന്താണെന്നറിയോ? ഫശിർക്കു ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രോഗം സുഖമാകാൻ വേണ്ടി ഒരാളോട് നമ്മൾ ദുആ ചെയ്യുമ്പോ അത് ശിർക്കാവണമെങ്കിൽ അലാസാസി കൗനിഹി ഇലാഹു ശരീകൻ ലില്ലാഹി, ഇലാഹാണെന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ അയാൾക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. മോലയന്മാരെ വാദം തന്നെ നോക്കണം നിങ്ങൾ. മോലയന്മാരെ ശരിയായ ഉസ്താദി ആളെന്നില്ലേ? ഇയാൾ പറയുന്നു നോക്കി, നിങ്ങള് ശിർക്കാവണം എന്നുണ്ടെങ്കിൽ ഇലാഹാന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. അതാപ്പന്ന് സഖാഫിമാര് നാടൊട്ടാകെ പറയണത് സമദീയത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ശിർക്കാവുള്ളൂ, സമദീയത്ത് അംഗീകരിച്ചു കൊടുക്കുക. എന്താ സമദീയത്ത്? അള്ളാഹുവിന്റെ കഴിവ് സ്വന്തമായിട്ടുള്ളതാണ്, ഔലിയാക്കന്മാരെ കഴിവ് അള്ളാഹ് കൊടുത്തതാണെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. അതന്നെ ഖുമൈനിയും പറയണത്. നമ്മൾ ഈ ഇമാമിയങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുമ്പോ, അവരോടൊക്കെ സഹായം തേടുമ്പോ, അവര് ഇലാഹാണെന്നോ അല്ലെങ്കിൽ സ്വയം കഴിവുണ്ടെന്നോ വിശ്വസിക്കരുത്. മറിച്ച് ഇവരൊക്കെ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അവന്റെ ദീനിന് വേണ്ടി എല്ലാ രൂപത്തിലുള്ള ബുദ്ധിമുട്ടും സഹിച്ചവരാണ് എന്ന നിലക്ക് അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അള്ളാഹു തആല അവർക്ക് ഉത്തരം നൽകാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ വിളിക്കുകയാണെങ്കിൽ അത് ശിർക്കല്ല എന്ന് ഖുമൈനിയുടെ ഗ്രന്ഥമായ കശ്ഫുൽ അസ്റാറിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അപ്പൊ ഖബറാരാധനന്റെ ആസാമികള ഇന്നിപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ മഷ്ഹദുകളും മക്ബറകളും ദർഗകളും ഉള്ളവിടെ ഇറാനിലും ഇറാഖിലും. അറിയാലോ, അറിയാം നമുക്ക് എല്ലാവർക്കും നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിക്കുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, മാത്രല്ല അവര് പറയുന്നത് എന്താണ്? ഖബറൊക്കെ കെട്ടിപ്പൊന്തിക്കുന്നതിന്റെ ഹുക്മെന്താ? അലിയാര് തങ്ങളുടെയോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെയോ ഒക്കെ ഖബർ കെട്ടിപ്പടുക്കുന്നതിന്റെ അതിന്റെ പുണ്യം പറയണ കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത്ര ആരോട്? അലിയാരോട് വിളിച്ചിട്ട് പറയാണ്, ഹേ അലി, തീർച്ചയായും നമ്മളെ ഖുമൈനി പറയാണ്, തീർച്ചയായും നിങ്ങളുടെ ഖബറിന്മേൽ കെട്ടിടമുണ്ടാക്കുകയും അത് സന്ദർശിക്കാൻ വരികയും ചെയ്യുന്നവർ സുലൈമാൻ നബിയോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കുന്നതിൽ പങ്കെടുത്തവനെ പോലെയാണ്. അലിയാരോട് പറയണേ, നിങ്ങൾ അഹ്ലു ബൈത്തിന്റെ ഖബർ കെട്ടിപ്പൊന്തിക്കാൻ വരുന്നവൻ ആരെ പോലെയാണ്? സുലൈമാൻ നബിനോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയവന്റെ കൂലിയാണ്. നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവർക്ക് 70 ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ട്. അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതും അവൻ അന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തനാകുന്നതുമാണ്. ഒരു ഹജ്ജിന് പോയ മൈരിയാണ്. അവരൊന്ന് വൈറ്റെന്ന് ജാർത്തിയത് പോന്നാൽ 70 ഹജ്ജിന്റെ കൂലിയാണ്. ഇവിടെ പോയ ഒന്നല്ലേ ഉള്ളൂ, ഒരിക്കൽ പോയത് ഒരു ഹജ്ജിന്റെ കൂലിയല്ലേ ഉള്ളൂ. എന്തിനാ അങ്ങോട്ട് പോണ്? ഇവിടെ നജഫിലും കെർബലിലും ഒക്കെ പോയാൽ അത് 70 ഹജ്ജിന്റെ കൂലിയാണ്. അതുപോലെ തന്നെ പാപമുക്തനാവുകയും ചെയ്യും. ഈ സന്തോഷ വാർത്ത ഞാൻ നിന്നെ അറിയിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിലും ഉദിക്കാത്ത, ഒരാളും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നിന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. എന്നാൽ നീ മനസ്സിലാക്കണം, നബി പറഞ്ഞിട്ടുണ്ട് ഇത്രേ, എന്നാൽ നീ മനസ്സിലാക്കണം കേട്ടോ അലിയേ. എന്ത്? ഇവിടെ നിസ്സാരന്മാരായ ചിലർ വ്യഭിചാരിണിയെ ആക്ഷേപിക്കുന്നത് പോലെ നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവരെ ആക്ഷേപിക്കും. ഇവരാണ് എന്റെ സമുദായത്തിലെ നാശകാരികൾ, അള്ളാഹു ഇവരെ എന്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. അതും പറഞ്ഞിട്ടുണ്ടല്ലോ നബി, അവൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, മെയിൻ ചെയ്യണ്ട എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം മൊത്തത്തിൽ. ഇവരെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയണ്ട. ഷിയായിഷത്തെ കുറിച്ച് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അതിൽ നിന്നൊക്കെ കൂടി പരതി എടുത്ത് പറയണമെങ്കിൽ എത്ര കാലം പറയേണ്ടെന്നറിയോ? പക്ഷെ നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, ഈ ഖബർ പൂജ, ഈ ഖബർ അന്ധവിശ്വാസം, ഈ മഹാത്മാക്കളെ വിളിച്ച് തേടൽ, അവരെ പ്രാർത്ഥിക്കൽ, ഖബർ കെട്ടിപ്പടുക്കൽ, ഇതിൻ്റെ ഒക്കെ ആളുകളവർ തോന്നിയാസങ്ങളെല്ലാം ഉണ്ട് ഇവരെടുത്ത്. ഇവരെടുത്ത് ഇല്ലാത്ത യാതൊന്നുമില്ല. മുത്തഅത്തിന്റെ വിവാഹം എന്ന് പറഞ്ഞൊരു പരിപാടി വരിക്കുണ്ട്. മുത്തഅത്തിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. മുത്തഅത്തി വിവാഹം എന്ന് പറഞ്ഞാൽ താൽക്കാലിക കല്യാണം എന്നാണ്.
ഇറാനിൽ പോയാൽ അല്ലെങ്കിൽ ഷിയാക്കൾക്കിടയിൽ അവരുടെ മദ്ഹബിലുള്ള ഒരു ചിത്രമാണിത്. എന്ത്, ഒരാള് നിങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വരണേ, നല്ല സൗകര്യമുള്ള മദ്ഹബ, ഒരു സ്ഥലത്തേക്ക് വരുമ്പോ ഒരു മാസത്തേക്ക് ഒരു കല്യാണം, ഒരു രണ്ടാഴ്ചക്ക് ഒരു കല്യാണം, പത്തീസത്തിനൊരു കല്യാണം, ഒരു ദിവസത്തിനൊരു കല്യാണം, അതിന് മഹറൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കല്യാണം എത്ര സമയമൊക്കെ ആദ്യം നിശ്ചയിക്കണം, 24 മണിക്കൂറോ 14 ദിവസോ ഒരു മാസോ 6 മാസോ അത് കഴിഞ്ഞ് ഞങ്ങൾ തലാക്കില്ലൊന്നും വേണ്ട, നിങ്ങൾ ആദ്യം തന്നെ കരാറിൽ ഒപ്പിട്ട ഡേറ്റ് കഴിയുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കലി പെണ്ണ് നിങ്ങളുടേതല്ലാതെ മാറിയിട്ടുണ്ടാവും. ഇതല്ല സുഖമുള്ള പരിപാടിയാണ്. ഇതിനൊരു പേരാണ് മുത്തുആ മാരേജ്. അതാണ് നമ്മൾ ആൾക്കാരെ കൊണ്ട് മുത്തുആ മാരേജ് എന്നൊക്കെ പറഞ്ഞത്. മുത്തുആ എന്ന് എഴുതിയിട്ട് MUTTA എന്നാണ് ഇത്, മുത്തുആ എന്നുള്ള ഇംഗ്ലീഷ് എഴുതുമ്പോൾ. അപ്പൊ അവർ ആ നിലക്കുള്ള മാരേജ് ഒന്നുമില്ല എന്ന് നമ്മളെ ഇസ്ലാമിക ശരീരത്തിൽ ഇല്ലാത്ത പരിപാടിയാണ്. അപ്പൊ ഈ അതുകൊണ്ട് അവരെടുത്ത് അങ്ങനെ ഇനി പലതും ഉണ്ട്, അതിലേക്കാണ് കടന്നാൽ പ്രിയപ്പെട്ടവരെ വളരെ കാതലായ ചില പോയിന്റ്സ് ഞാനെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഖുമൈനിയെയാണ് നമ്മളെ മൗദൂദ് സാഹിബ് ആഹ്വാനം ചെയ്യുന്നത്, സൗറത്തുൽ ഖുമൈനി സൗറത്തുൽ ഇസ്ലാമിയ. ഖുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. ആ വിപ്ലവത്തിന്റെ നായകന്മാർ വൽ ഖായിമൂന അലൈഹ ജമാഅത്തുൽ ഇസ്ലാമിയ. ആ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഇസ്ലാമിക സംഘടനയാണ്. وشباب تلقوا التربيه الاسلاميه في الحركات الاسلاميه ഇസ്ലാമിന്റെ സർവ സ്പിരിറ്റുമുള്ള ചെറുപ്പക്കാരി ഇസ്ലാമിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ശബാക്കളാണ് അതിന്റെ നായകന്മാർ. അതുകൊണ്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്ന മൗദൂദ് സാഹിബ് പറയാണ്, വലാ ജമീഉൽ മുസ്ലിമീന അമ്മതൻ, മുസ്ലിമീങ്ങൾ പൊതുവിലും, വൽ ഹറകാത്തിൽ ഇസ്ലാമിയ ഖാസ്സതൻ, മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും, അൻതു അയ്യിദ ഹാദിഹി സൗറ, ഈ വിപ്ലവത്തെ അവര് ശക്തിപ്പെടുത്തണം, കുല്ലത്ത് സർവശക്തിയും പകർന്നുകൊണ്ട്, എല്ലാ രംഗങ്ങളിലും സർവ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് മൂപ്പര് പെടുന്നാൻ പ്രസ്താവിച്ചപ്പോ ആവേശം മൂത്തിട്ട് സൗത്തുൽ ഉമ്മ എന്ന് പറയുന്ന ഹുമൈനിസ്റ്റുകളുടെ പത്രത്തിൽ ഇറാനിൽ അതാണ് കൊടുത്തു. എന്നിട്ട് ഈ വാചകൻ കൊടുത്തത് ഇതിന്റെ അടിയിൽ കൊടുത്തു, അൽ ആലിമുൽ മുജാഹിദ് അബുൽ ആല മൗദൂദി. പ്രിയപ്പെട്ട മുജാഹിദായ ധീരയോദ്ധാവായ ഇതാ അബുല്ലാല മൗദൂദി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുമൈനി ഇറാനികളെ എടുത്തു കൊടുത്തു. അതിന്റെ ഫോട്ടോസ്റ്റാറ്റാണ് ആ പുസ്തകത്തിൽ നിങ്ങളാ കണ്ടത്. എന്നിട്ട് ആ ഷിയാക്കളെ നിസ്സാരമായ പ്രശ്നത്തിന് നമ്മൾ എന്തിനാ ഇപ്പൊ അതൊക്കെ ഷിയാക്കളെ, ഒരു ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ഉണ്ടായിക്കോട്ടെ, ഷിയാക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തോളിൽ കൈയിട്ട്, ഞങ്ങൾക്ക് ഈ കുടുസായ മനസ്സില്ല, ഞങ്ങളുടെ പുസ്തകം വലിയ തുറന്ന പുസ്തകമാണ്, വിശാലമായ മനസ്സാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇന്നും ജമാഅത്ത് തരാ തന്നെ. ഇതൊക്കെ ചിലപ്പോൾ ജമാഅത്തവർ പറയുമ്പോൾ പറയാം, ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, എന്നാ പിന്നെ എന്തിനാ പറയുന്നത്. എല്ലാ രൂപത്തിലുള്ള സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് പിന്നെ 10 മാസേ ഇത് പറഞ്ഞതിന്റെ ശേഷം ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ അവസാന കാലത്ത് തന്നെയല്ലേ ഇതിനെ ശക്തിപ്പെടുത്താൻ മൗദൂദ് സാഹിബ് പറയുന്നത്. ആദ്യം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തിരിയാത്തതുകൊണ്ട് പോലെ അഖീറ മനസ്സിലാകാത്തതുകൊണ്ട് പറഞ്ഞതാന്ന് മനസ്സിലാക്കാൻ പറ്റൂല, ഒക്കെ മനസ്സിലാക്കിയിട്ടെന്നേ ഈ പറയണത്. അപ്പൊ ഈ നിലക്കാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. ഇനി നിങ്ങൾ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിന്റെ ഒരു ചെറിയൊരു പോസ്റ്റ്മോർട്ടം കൂടി ഇൻഷാല്ലാ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാലും, മൗദൂദ് സാഹിബും ഖുമൈനിയും തമ്മിലുള്ള അഭേദ്യമായ ചങ്ങാത്തവും ബന്ധവും ഒക്കെ പച്ചയായിട്ട് തെളിവുകളിലൂടെ ഈ പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ സഹാബിമാരെ പല പ്രശ്നങ്ങളിലും വിമർശിക്കുന്നതിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പൊക്കി നടക്കുന്ന സയ്യിദ് ഖുത്ബ് അടക്കമുള്ള പല ആളുകളും എഴുതിവിട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതോടുകൂടി നമ്മളെ വിഷയം അവസാനിക്കും. അപ്പൊ ഈ വിഷയത്തിലുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. വെറുതെ അല്ല മുജാഹിദികൾ സലഫികൾ വേറെ സെന്റർ ഉണ്ടാക്കിയിട്ട് മറ്റോരെ മാറ്റി നിർത്തിയിരിക്കുന്നത് കാര്യം കിട്ടോ എന്ന് തോന്നാൻ, എന്ന് മനസ്സിലാക്കാൻ, അതിനു വേണ്ടിയാണ് ഈ പരിപാടി. അതല്ലാതെ ഇവിടെ ആരുടെയെങ്കിലും ഒരു വിമർശനോ ആരെയെങ്കിലും യാതൊരു പോയിന്റും തെളിവുമില്ലാതെ വിമർശിക്കുന്നതോ ഒരു ഉദ്ദേശമല്ല. അള്ളാഹുവിന്റെ ദീന് വികലമാക്കിയ ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാം സദുദ്ദേശത്തോടുകൂടി ജനങ്ങൾ അവരെ ഇമാമിയങ്ങളും നായകന്മാരുമായി തെറ്റിദ്ധരിച്ച് പിന്നാലെ കൂടാതിരിക്കാൻ അവരുടെ തനിനിറം എന്താണെന്ന് പുറത്തേക്ക് കാണിച്ചു കൊടുക്കൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ്. അത് മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ നിർവഹിച്ച ദൗത്യവുമാണ് എന്ന നിലക്കാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന മൗദൂദിസത്തെ സംബന്ധിച്ചുള്ള, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള വിഷയപരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനമായത്
അവർ ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രത്യേകമായ രാഷ്ട്രീയ വീക്ഷണമാണ് എന്നും അതിനെയാണ് അവർ പരമപ്രധാനമായി കാണുന്നതെന്നും അതല്ലാത്ത ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട തൗഹീദ് വിശ്വാസരംഗത്തുള്ള കാര്യങ്ങൾ കണിശമായും മുസ്ലിമീങ്ങളിൽ നിലനിൽക്കേണ്ടുന്ന ഇസ്ലാമികമായ മറ്റു കാഴ്ചപ്പാടുകൾ ഇതിലെല്ലാം അവർക്കൊരു അഴകുഴമ്പൻ സമീപനമാണ്. കണിശമായ നിലപാട് ഈ വിഷയങ്ങളിലൊന്നും ഇല്ലാതിരിക്കുകയും എന്നാൽ അവരുയർത്തിക്കാണിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുള്ളത് എന്ന് തെളിവുകളിലൂടെ കഴിഞ്ഞുപോയ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് രാജ്യത്ത് മുസ്ലിമീങ്ങളുടേതായ യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയായിസം, അതിന്റെ വക്താക്കൾ, അതിന്റെ പ്രവർത്തകന്മാർ, അതിന്റെ നേതാക്കന്മാർ എന്താണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ നിന്നും ഷിയാക്കൾക്കുള്ള വ്യത്യാസം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം വിശദീകരിക്കുകയുണ്ടായി.